സംസാരിച്ചു തുടങ്ങാം. നമസ്കാരം എല്ലാവരെയും ഇങ്ങനെ ഒരു മീറ്റിൽ കാണാൻ പറ്റിയതിലും സംവദിക്കാൻ സാധിക്കുന്നതിലും വലിയ സന്തോഷമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്താണ് നമ്മൾ മലയാളികൾ നിൽക്കുന്നത്. ഇതൊരു മലയാളം ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് മലയാളികളെന്ന് സൂചിപ്പിച്ചത്. മലയാളികൾ അല്ലാത്തവർ ഉണ്ടാകണമെന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത ശൈലികൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ധാരണകൾ എന്തെല്ലാമാണ് ഈ പ്രകൃതിയിലെ കാഴ്ചകളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച്. ഒരു മനുഷ്യന് അവൻ എവിടെ ജീവിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് അവൻ്റെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. മരുഭൂമിയിലാണെങ്കിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന മഴ, ആ മഴയെ എങ്ങനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത് ഉപയോഗപ്പെടുത്തി എങ്ങനെ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് തനിക്ക് ആവശ്യമുള്ള വെള്ളത്തെ കണ്ടെത്തേണ്ടത് എന്നത് അവിടെ ജനിച്ച ഒരു കുഞ്ഞിന് സ്വായത്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ആ മരുഭൂമിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇത് തന്നെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു മണ്ണിൽ ഒരു നാട്ടിൽ എങ്ങനെയാണ് വീട് പണിയേണ്ടത്, എങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ ജീവിത മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ അവർക്കുണ്ടായിരിക്കണം. ഇതുപോലെയാണ് ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്നവർക്കും ഉണ്ടാകേണ്ടത്, പുഴയോരത്ത് താമസിക്കുന്നവർക്കും ഉണ്ടാകേണ്ടത്. അപ്പൊ നമ്മുടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരവും ആ താഴ്വാരവുമായി ബന്ധപ്പെട്ട അനേകം ജീവിത മാർഗങ്ങളും സംസ്കാരങ്ങളും കാലാവസ്ഥയും ഒക്കെ ചേർന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒതുങ്ങുന്ന ജിയോഗ്രഫി അല്ലെങ്കിൽ അതിന്റെ ബയോ ജിയോഗ്രഫി ഇതിൽ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോ കാര്യങ്ങളെല്ലാം കാണുന്നത്. ടെക്സ്റ്റിൽ പഠിച്ചതേ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ അനുഭവങ്ങളെ ചേർത്ത് കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മഴക്കാലം, 2 വർഷമായിട്ട് നല്ല മഴയുണ്ട്, അല്ലെങ്കിൽ മഴയോടൊപ്പം പേമാരി എന്നാണ് പറയേണ്ടത്, പേമാരിക്കൊപ്പം തന്നെ വലിയ മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ അതിജയിച്ച് മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റും എന്നത് ഇനിയും ഒരുപാട് ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നേരെ സബ്ജക്റ്റിലേക്ക് വരാം. ആദ്യം നമുക്ക് ഈ സെഷൻ അവകാശം ഇരുന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പ്രസന്റേഷൻ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കാരണം ഗൂഗിളിൽ അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാകണമെന്നില്ല, കുറെ എൻ്റെ യാത്രകളിലും അനുഭവങ്ങളിലും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തിയ കാര്യങ്ങൾ. അപ്പോൾ പശ്ചിമഘട്ടം നമുക്കറിയാം, നമ്മൾ ഗുജറാത്ത് തുടങ്ങിയിട്ട് ഗുജറാത്തിലെ തപ്തി നദീതടം തൊട്ട് കന്യാകുമാരിയിലെ ആസാംപൂൾ വരെയുള്ള ഒരു സുദീർഘമായ ഒരു മലനിര, സുദീർഘമായ യാത്ര നടത്താൻ പറ്റുന്ന ഒരു മലനിര. ഈ മലനിരകളിലൂടെ നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായ കാര്യം, ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റില്, നമ്മുടെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ പഠിക്കുന്ന സമയത്ത് പശ്ചിമഘട്ടം 3 മാർക്കിന്റെയോ 5 മാർക്കിന്റെയോ ഒരു ചോദ്യം മാത്രമായിരുന്നു. അപ്പോഴും നമ്മൾ പശ്ചിമഘട്ടം കണ്ടിരുന്നില്ല. പിന്നീട് ഇങ്ങനെയൊക്കെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ജീവശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ പക്ഷികളെക്കുറിച്ച് പൂമ്പാറ്റകളെക്കുറിച്ച് മറ്റെന്തിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന ഒരു കാലം വന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മലയെ സ്നേഹിക്കാൻ തുടങ്ങുന്നതും ഈ മലകളെക്കുറിച്ച് അറിയണമെന്ന് തുടങ്ങുന്നതും. മറ്റ് ചിലർ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ, കസ്തൂരിരംഗനോ ഗാഡ്ഗിലോ തുടങ്ങിയ കമ്മീഷണർ റിപ്പോർട്ടുകൾ വരുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ച്, ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, എൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിച്ച പ്രശ്നമാണല്ലോ, ചിലപ്പോഴെങ്കിലും മണ്ണിടിച്ചിലോ മലയിടിച്ചിലോ വെള്ളപ്പൊക്കമോ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ നമ്മൾ ഈ പശ്ചിമഘട്ടം ചേർത്ത് നിർത്തിയാണ് സംസാരിക്കുന്നത്. ചിലർക്ക് വന്യജീവികളോടായിരിക്കും താല്പര്യം. ഇപ്പൊ വന്യജീവികൾ സ്വാഭാവികമായിട്ടും കാട്ടിലാണ്, കാട്ടിന് പുറത്തും വന്യജീവികളുണ്ട് എന്നാണ് ഈ വന്യജീവി ആഘോഷത്തിൽ എനിക്ക് കൂടുതലായി പറയാനുള്ള കാര്യം. കാടിന് പുറത്തും വന്യജീവികളുണ്ട്, നമുക്കിടയിലെ വന്യജീവികളാണ് ഏറ്റവും വലിയ ത്രട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിടയിലെ മത്സ്യങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വലിയ തടാകത്തിൽ മുഴുവൻ മത്സ്യങ്ങളും വിഷം കലക്കി ആളുകൾ മീൻ പിടിച്ചപ്പോഴും ബാക്കിയുള്ളതെല്ലാം ചത്തുപൊങ്ങിയ കാര്യം കാണുകയുണ്ടായി. നമുക്ക് ചുറ്റുമുള്ള ജൈവലോകത്തിനും വലിയ ഭീഷണി നേരിടുന്നുണ്ട്. എങ്കിലും മൊത്തത്തിൽ നമ്മൾ മലയാളികൾ പശ്ചിമഘട്ടത്തിന്റെ സന്താനമാണ്. കേരളം പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്തെ ഒരു 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 മാവില വീണ് കിടക്കുന്നത് പോലെ അങ്ങ് കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഗുജറാത്തിന് തുടങ്ങി, ഗുജറാത്ത് മുതൽ നമ്മളൊരു യാത്ര നടത്തി, തെക്കോട്ടേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് പതുക്കെ യാത്ര പോകാം. ഗുജറാത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഗുജറാത്ത് തൊട്ട് നമുക്ക് മംഗലാപുരം വരെ, കാസർഗോഡ് അതിർത്തി വരെ നമ്മൾ പശ്ചിമഘട്ടത്തിലൂടെ യാത്ര പോകണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരൊറ്റ 2 രാത്രി കൊണ്ട് ഈ കൊങ്കൺ റെയിൽവേയിലൂടെ ഒരു യാത്ര പോയാൽ ഏറെക്കുറെ നമ്മൾ പശ്ചിമഘട്ടം മൊത്തം കണ്ടു എന്ന് പറയാം, കുറച്ചൊക്കെ.
കുറെ തുരങ്കങ്ങൾ കുറെ പാലങ്ങളിലൊക്കെ പുറത്തേക്ക് അകത്തേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗട്സ് ക്രോസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ തെക്കേ ഉപഭൂഖണ്ഡത്തിൽ ഇങ്ങനെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പശ്ചിമഘട്ടം അതിന്റെ പടിഞ്ഞാറൻ തീരത്ത് കടൽ തീരത്ത് നിൽക്കുന്ന ഒരു മലനിരയാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നാലോ കിഴക്കായിട്ട് കയറി നിൽക്കുന്ന ഒരു മലനിര കൂടിയാണ്. അപ്പൊ മലയാളികൾ കൊച്ചിയിൽ ഇരിക്കുന്നവർക്കോ കായംകുളത്തുള്ളവരോ അല്ലെങ്കിൽ കൊല്ലം നഗരത്തിലുള്ളവർക്കോ പശ്ചിമഘട്ടം കിഴക്കാണ്. കോഴിക്കോട്ടുകാർക്കും കണ്ണൂരുകാർക്കും ഒക്കെ പശ്ചിമഘട്ടം കിഴക്കാണ്. എന്നാൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയാണത്. അപ്പൊ ഗുജറാത്ത് തൊട്ട് ഏറെക്കുറെ മംഗലാപുരം കാസർഗോഡ് വരെ ഒരു അതിർത്തിയിലൂടെ അങ്ങ് കടന്നു വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മലനിരയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ണൂരിൽ കാസർഗോഡാണെങ്കിൽ നമ്മൾ റാണിപുരം കാടുകൾ, റാണിപുരത്തിന്റെ മേൽഭാഗത്ത് കുടക്, ദക്ഷിണ കനറ എന്ന് പറയുന്ന കർണാടകയിലെ കുടക്, കണ്ണൂരിലേക്ക് എത്തുമ്പോഴേ കൊട്ടിയൂർ, ആറളം അതുപോലെയുള്ള വന്യജീവി സങ്കേതങ്ങളൊക്കെയുള്ള നല്ല നിബിഡമായ വനങ്ങൾ, പാൽച്ചുരം കയറിയിട്ട് നമ്മൾ കയറി ചെന്ന് ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പാൽച്ചുരം കയറി കഴിഞ്ഞാൽ എത്തുന്ന എവിടെയാ, ബോയ്സ് ടൗൺ. ബോയ്സ് ടൗൺ എന്ന് പറയുന്നത് മാനന്തവാടിയിലാണ്. മാനന്തവാടി തൊട്ട് നമുക്ക് പശ്ചിമഘട്ടത്തിന്റെ മേൽഭാഗത്ത് എത്തുന്നു, അതിന് മുകളിൽ ആ പരന്ന ആ ഒരു ഇടത്തെത്തിച്ചേരുന്നു. കുറെ കൂടി നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ ബത്തേരിയോ അല്ലെങ്കിൽ ഗുണ്ടൽപേട്ടോ അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തേക്ക് നമ്മൾ കൂർഗിലേക്കോ കുടക് വഴി വൈലുക്കുപ്പ വഴി മൈസൂരിലേക്കോ ശക്ലേശ്പൂരിലേക്കോ എങ്ങോട്ടേക്കെങ്കിലും പോവാം, ഹംപിയിലോ എങ്ങോട്ടെങ്കിലും പോവാം. ഇങ്ങനെ നമ്മുടെ ചുരങ്ങൾ ഓരോന്ന് കയറി വരുമ്പോഴും കണ്ണൂർ ജില്ലയിലെ എല്ലാ ചുരങ്ങളും കയറി ചെല്ലുമ്പോഴും അത് വയനാട്ടിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ കുടകിനോട് ചേർന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരും. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോഴും കണ്ണൂരിൽ നിന്ന് നമ്മൾ പതുക്കെ ആ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്ത് കൂടി ചെല്ലും, താഴേക്ക് വരുമ്പോൾ പേരിയാ ചുരമുണ്ട്. പാൽച്ചുരവും പേരിയാ ചുരവും ഒക്കെ കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറ്റ്യാടി ചുരമുണ്ട്. കുറ്റ്യാടി ചുരം കയറിയിട്ട് നമ്മൾ കയറി ചെല്ലുന്ന ആ ടോപ്പ് എന്ന് പറയുന്നത് മാനന്തവാടി തന്നെയാണ്, മക്കിയാട്. മക്കിയാട് എത്തിച്ചേരുന്നു. മാനന്തവാടിയിൽ നിന്ന് നമ്മൾ ഇടത്തോ വലത്തോ തിരിയുമ്പോൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ വയനാടിന്റെയോ കുടകിന്റെയോ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. കൊറ്റ്യാടി കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു ചുരം കൂടിയുണ്ട്, വളരെ പ്രസിദ്ധമായ വയനാട്ടിലേക്കുള്ള ചുരം, ഏറ്റവും പഴയകാല ചുരം, ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ചുരം, താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം എത്തുമ്പോഴേക്ക് പശ്ചിമഘട്ടം നേരത്തെ പറയുന്നതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഇനിയാണ് നമ്മൾ വെസ്റ്റേൺ ഗട്സിലെ ഏറ്റവും വലിയ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നത്. രണ്ട് ഘട്ടങ്ങളാണ് നമ്മളെ മാറ്റങ്ങൾ. ഒന്ന്, കേരളത്തിലെ ജോഗ്രഫിയാണ് ഞാൻ കൂടുതൽ ഊന്നുന്നത്. കേരളത്തിലെ വെസ്റ്റേൺ ഗട്സിന്റെ ബയോ ജോഗ്രഫി കൂടിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് ഗുജറാത്ത് തപ്തി തൊട്ട് നമ്മൾ മംഗലാപുരം വരെ കടലിനോട് ചേർന്ന്, ഉദാഹരണത്തിന് നിങ്ങൾ ഗോവയിൽ ചെല്ലുമ്പോൾ ഗോവയിൽ നിന്ന് കുലയമിലേക്ക് ഒരു ട്രെയിൻ കയറുന്നു എന്ന് കരുതുക. കുലയം കേട്ടുണ്ടോ? കുലയം നമ്മൾ ദൂദ് സാഗർ ഫാൾസിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ വഴി പോവുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷന്റെ പേരാണ് കുലയം. പെട്ടെന്ന് 10 രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മഡ്ഗോവ സ്റ്റേഷനിൽ നിന്ന് കുലയമിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ കിട്ടും. എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ അത് കുലയം നിന്ന് വെസ്റ്റേൺ ഗട്സിൽ ക്രോസ് ചെയ്തിട്ട് വെസ്റ്റേൺ ഗട്സിന്റെ ഒരു ഒരു മധ്യത്തിലൂടെ അങ്ങ് കയറിയിട്ട് അപ്പോഴാണ് നമ്മൾ ഏറ്റവും സുന്ദരമായ ദൂദ് സാഗർ ഫാൾസ് കാണുന്നത്. ദൂദ് സാഗർ ഫാൾസ് കാണുന്നത് ആ ഒരു സമയത്താണ്. ദൂദ് സാഗർ ഫാൾസിലേക്ക് പോകണമെങ്കിൽ, അതുവഴി പോകണമെങ്കിൽ കോഴിക്കോട് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പോകുന്നവർക്ക് പൂർണ്ണ എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ, പൂനെയിലേക്കുള്ള ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഗോവയിലെത്തി സാധാരണ കൊങ്കൺ റെയിൽവേയിൽ നിന്ന് വിഭിന്നമായിട്ട് ഗോവയിൽ വെച്ച് ട്രെയിൻ കുലയമിലേക്ക് തിരിഞ്ഞ് വെസ്റ്റേൺ ഗട്സ് കയറിയിട്ട് അത് പൂനെയിലേക്ക് പോകുന്നുണ്ട്. അത് പറഞ്ഞു വന്നത് അത് ദൂദ് സാഗർ ഫാൾസിലേക്ക് ഗോവ കടൽ തീരത്ത് നിന്ന് വളരെ കുറഞ്ഞ ദൂരമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മൂകാംബിയിലേക്ക് പോകുന്നുവെങ്കിൽ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കുന്ദാപൂരിലോ മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ടൗണിൽ നിന്ന് മംഗലാപുരത്തിന്റെ നമ്മുടെ ഈ കാസർഗോഡിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു നഗരത്തിൽ നിന്ന് നമുക്ക് ഈ അമ്പലത്തിലേക്കോ നമ്മുടെ അല്ലെങ്കിൽ കുടജാദ്രിയിലേക്കോ പോകണമെങ്കിൽ നമുക്ക് ഏതാനും മിനിറ്റുകൾ നീണ്ട അല്ലെങ്കിൽ ഏതാനും കിലോമീറ്ററുകൾ നീണ്ട യാത്രയാണ് ആവശ്യമുള്ളത്. അതൊക്കെ വെസ്റ്റേൺ ഗട്സ് കടലിന് അടുത്ത് നിൽക്കുന്നു എന്നതിന്റെ ചില സൂചനകൾ പറയാൻ വേണ്ടി ഉദാഹരിച്ചു എന്നേ ഉള്ളൂ. ഇത് ഉടനീളം ഏകദേശം നമ്മൾ മഹാരാഷ്ട്രയിൽ എത്തുന്നത് വരെ, സൂറത്തൊക്കെ എത്തുന്നത് വരെ ഈ ഒരു രീതിയിൽ വെസ്റ്റേൺ ഗട്സും കടലും ചേർന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ മംഗലാപുരം കഴിയുമ്പോഴാണ് ഈ കടൽ യാത്ര, കടലിനോട് ചേർന്നുള്ള യാത്ര അവസാനിക്കുകയും കേരളത്തിന്റെ ഭൂപടം രൂപം കൊള്ളുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് ഒന്ന് പതുക്കെ പോയി നോക്കൂ, മനസ്സൊന്ന് പതുക്കെ കാസർഗോഡ് ഒന്ന് കൂർത്തിരിക്കുന്നു. അപ്പൊ മംഗലാപുരത്ത് എത്തിക്കഴിഞ്ഞോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് എത്തുമ്പോഴേക്ക് ഒന്ന് കിഴക്കോട്ടേക്ക് കുറച്ച് കിഴക്കോട്ടേക്ക് കയറി, പിന്നീട് നമ്മൾ കണ്ണൂരിലെത്തുമ്പോൾ കുറച്ചുകൂടി കിഴക്കോട്ടേക്ക് കയറി, കോഴിക്കോട് എത്തുമ്പോഴേ കോഴിക്കോട് കൊയിലാണ്ടിയൊക്കെ എത്തുന്ന സമയത്ത് കൊയിലാണ്ടിയിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, വയലട ഭാഗം. വയലട എന്ന് വിളിക്കുന്ന വെസ്റ്റേൺ ഗട്സിന്റെ ഒരു പോർഷൻ ഇങ്ങനെ ബാലുശ്ശേരിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും.
അത് അവിടെ നിന്ന് നമുക്ക് ബാലുശ്ശേരി വയലടയിൽ കയറിയിരുന്ന ബാലുശ്ശേരി കാണാം, കക്കയത്ത് കയറിയിരുന്ന ഏകദേശം കോഴിക്കോടിന്റെ ചില ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാം. കക്കയത്തിൽ നിന്ന് കക്കയം ഡാമിൽ നിന്ന് റിസർവയറിൽ നിന്ന് നമ്മൾ അക്കരെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിൽ ആ ഒരു തുരുത്ത് കഴിഞ്ഞ ആ കാടും കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറ്റൊരു റിസർവയറിൽ കുറച്ച് മുകളിലുള്ള റിസർവയറിലെത്തും. പടിഞ്ഞാറത്തറയിലിടയിലുള്ള ബാണാസുര സാഗർ ഡാമിലെത്തുന്നു. അപ്പൊ ബാണാസുര സാഗർ ഡാമിൽ നിന്ന് പിന്നീട് ആ ബാണാസുര ഷട്ടർ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തുറന്നപ്പോഴ് ആ വെള്ളം എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചാലിയാർ തീരത്തുള്ളവരെ അന്വേഷിക്കുകയുണ്ടായി. സാർ, അത് ചാലിയാറിലോ ഇരുവഴിഞ്ഞി പുഴയിലോ കുറ്റ്യാടി പുഴയിലോ വെള്ളം പൊങ്ങുമോ എന്നാണ് അന്വേഷിക്കുന്നത്. അവര് ഒരിക്കലും ഇല്ല, അത് ബാണാസുരയുടെ ഷട്ടറാണ് പൊക്കുന്നതെങ്കിൽ ബാണാസുര ഷട്ടർ പൊറക്കിക്കഴിഞ്ഞാൽ പനമരത്ത് അത് അല്ലെങ്കിൽ കബനിയിലേക്ക് അത് കാവേരിയിലേക്ക് ഒഴുകിപ്പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇവിടെ എന്താണ് ഇത്രയും ഉദാഹരിച്ചതെന്ന് അറിയോ? ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, വന്യ കാട്ടിലെ കുന്നിലും യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ, പശ്ചിമഘട്ടത്തിലൂടെ ഒരു പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഈ കോഴിക്കോട് ജില്ലക്കാരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലം, ഒരു ഉദാഹരണത്തിന് എല്ലാ ജില്ലയിലേക്കും കടന്നു വരാൻ പറ്റുമെങ്കിൽ എല്ലാ ജില്ലയിലേക്കും കയറി ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഗഡ്സിന് വരുന്ന മാറ്റങ്ങൾ, അതുവഴി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? വടക്കുള്ളവർക്ക് വേണ്ടിയാണ് കോഴിക്കോട്ട് ഒരു ഉദാഹരണം എടുത്തത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ, കോഴിക്കോട് നഗരത്തിന് എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? കോഴിക്കോട് നഗരത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ടും വെള്ളം പമ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ തുടർച്ചയായിട്ടുണ്ടായ ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. അത് പമ്പ് ചെയ്യാൻ, വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി കണ്ടിരിക്കുന്നത് പെരുവണ്ണാമുഴി റിസർവയറാണ്. അപ്പൊ പെരുവണ്ണാമി റിസർവയറിലേക്ക് വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? കക്കയം റിസർവയറിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് കക്കയം ഡാമിൽ സംഭരിച്ചു വെച്ച വെള്ളം. കക്കയം എന്ന് പറയുന്നത് ഇന്ന് മലബാർ വന്യജീവി സങ്കേതമാണ്. നമ്മുടെ അവസാനത്തെ വന്യജീവി സങ്കേതത്തിന്റെ തൊട്ട് മുന്നേ വന്ന വന്യജീവി സങ്കേതം, ഏറ്റവും അവസാന കാലങ്ങളിൽ വന്ന വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. ആറളത്ത് ഒരു വന്യജീവി സങ്കേതം ഉണ്ട്. വടക്ക് ഭാഗത്തുള്ള ആറളം വന്യജീവി സങ്കേതം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്ന കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് എങ്കിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ട്, ഒട്ടിയൂർ വന്യജീവി സങ്കേതം. ഈ കൊട്ടിയൂർ വന്യജീവി സങ്കേതവും ആറളവും കഴിഞ്ഞ് കണ്ണൂരിലേക്ക് താഴേക്ക് ഇറങ്ങുമ്പോൾ അതിന് മോളെ വയനാട് വന്യജീവി സങ്കേതമുണ്ട്. അത് വേറൊരു കാര്യത്തിലേക്ക് പറയുമ്പോൾ വയനാട്ടിലേക്ക് എത്തും നമ്മൾ. അപ്പോൾ ഈ നമ്മുടെ താഴ്ഭാഗത്ത് പെരുവണ്ണാമുഴി റിസർവയറിലെ വെള്ളം ഉപയോഗിച്ച് കോഴിക്കോട് നഗരം ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കൊയിലാണ്ടിക്കാരും കോഴിക്കോട്ടുകാരും കോഴിക്കോട് ജില്ലയിലെ വടകര മുതൽ കൊയിലാണ്ടി വരെയുള്ള ഭാഗത്തുള്ളവർക്കും, കൊയിലാണ്ടി മുതൽ കോഴിക്കോട് വരെയുള്ളവർക്കുമൊക്കെ അകലാപ്പുഴയോ കോരപ്പുഴയോ കുറ്റ്യാടി പുഴയോ, ഈ പുഴകളെല്ലാം പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരങ്ങളിലുള്ള പ്രധാനപ്പെട്ട പുഴകളാണ്. ചാലിയാർ വരെയുള്ള നദികൾ, ഈ നദികളിലൊക്കെയുള്ള വെള്ളമായിരിക്കും നമ്മൾ ഈ ഏതൊരു നഗരത്തിൽ ചെന്നു കഴിഞ്ഞാലും നമുക്ക് ലഭിക്കുന്നത്. അതിൽ വലിയ പ്രൊജക്റ്റാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഈ പെരുവണ്ണാമുഴി റിസർവയറിൽ നിന്ന്. അപ്പൊ കുറ്റ്യാടി പദ്ധതി എന്ന് പറയുന്ന ഒരു മലബാറിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിക്ക് വെള്ളം കിട്ടുന്നത് വെസ്റ്റേൺ ഗട്ട്സിൽ ഈ പറയുന്ന മലബാർ വന്യജീവി സങ്കേതത്തിൽ നിൽക്കുന്ന ഒരു റിസർവയറിൽ നിന്നാണ്. അതിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് വയനാട്ടിൽ ബാണാസുര സാഗർ ഡാം എന്ന് പറയുന്ന ഡാം, എർത്ത് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം നിലനിർത്തിയിട്ട് വെച്ചിരിക്കുന്നത്. അത് കാടിന്റെ അകത്തുകൂടി വെള്ളം ഒഴുക്കി വിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോ വയനാട് എന്ന് പറയുന്ന ആ ഒരു പിടഭൂമിയിൽ സംഭരിക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ ഒഴുകിപ്പോകേണ്ടത് കാവേരിയിലേക്കായിരുന്നു. അപ്പൊ കാവേരിയിലേക്ക് കൊടുക്കാതെ നമ്മൾ അത് തടഞ്ഞു നിർത്തി ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കാട്, അപ്പൊ കോഴിക്കോട് ജില്ലയിലെ വയലട മുതൽ അതിന് മേലോട്ട് കയറി ചെന്ന് കക്കയം, കക്കയത്തിന്റെ മേലെ ചൂതുപാർ, അമ്പലപ്പാർ ഒക്കെ പറയുന്ന സ്ഥലങ്ങള്, അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും സുന്ദരമായ സുഗന്ധഗിരിയും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള അതിൻ്റെ ഇടയിൽ ഏറ്റവും മനോഹരമായിട്ട് ബ്രഹ്മഗിരി മലനിരകളും. അപ്പൊ ബ്രഹ്മഗിരി മലനിര തൊട്ട് ഇപ്പുറത്തുള്ള ചമ്പ്ര മലനിരകൾക്കിടയിലുള്ള ഒരു മേപ്പ ഒരു ഒരു ഭാഗത്ത് നിന്നുള്ള വെള്ളം മുഴുവനും ഒഴുകി വന്നു ചേരുന്ന ബാണാസുരയുടെ സുഗന്ധഗിരി മുതൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ചിറപ്പുല് വരെയൊക്കെയുള്ള ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകി ബാണാസുരയിലോ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒഴുകിയിട്ട് കക്കയത്തോ സംഭരിച്ച വെള്ളം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നഗരം ജീവിച്ചു പോകുന്നത്. അപ്പൊ കാട് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ കാടാണ്, അല്ലെങ്കിൽ ആ കാട്ടിലെ നീരൊഴുക്കാണ് ഈ നഗരങ്ങളെയോ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളെയോ, നമ്മുടെ ഗ്രാമങ്ങളിലെ കൃഷിയെയോ, നമ്മുടെ ജീവിതത്തെയോ, വൈദ്യുതി ഉൾപ്പെടെ, ഇപ്പൊ നല്ല വെളിച്ചത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സിലെ ഈ റിസോഴ്സസുകളാണ്. അപ്പോ ഇതില് നമ്മൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അപ്പോ ഇത്രയും സ്ഥലത്ത് വെസ്റ്റേൺ ഗട്ട്സ് കടലിനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ താമരശ്ശേരി ചുരത്തിൽ നമ്മൾ പോയത് തിരിച്ച് അവിടേക്ക് തന്നെ വരണം. അപ്പൊ താമരശ്ശേരി ചുരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറേ കിഴക്കോട്ടേക്ക് വന്നിരിക്കുന്നു. അതായത് കടലിൽ നിന്നാണ് കേട്ടോ ഈ കിഴക്കെന്ന് പറയുന്നത്. കടലിൽ നിന്ന് നമ്മൾ കുറെ കൂടി കിഴക്കോട്ടേക്ക് കയറി കയറി വരികയാണ്. കേരളം കിഴക്കോട്ടേക്ക് കയറി വരുന്നു. അപ്പൊ താമരശ്ശേരി ചുരം ഉദാഹരണത്തിന്
താമരശ്ശേരി അടിവാരത്ത് നിന്ന് നിങ്ങൾ കൊയിലാണ്ടി കടപ്പുറത്തേക്ക് എത്തുന്നുവെങ്കിൽ നിങ്ങൾ ഒരു 19 കിലോമീറ്റർ യാത്ര ചെയ്യണം. പിന്നെ നമ്മൾ ചുരം കയറിയിട്ട് 9 എയർപിൻ വളവ് കയറിയിട്ട് മേലെ ചെന്ന് ചുണ്ടേലോ വൈത്തിരി, വൈത്തിരി കഴിഞ്ഞ് കൽപ്പറ്റ മീനങ്ങാടി ബത്തേരി, ബത്തേരി കഴിഞ്ഞ് കാട്ടിലൂടെ സഞ്ചരിച്ച് നമ്മൾ മൃഗങ്ങളെ എല്ലാം കണ്ട് ഗുണ്ടൽപേട്ട് നേരെ മാണ്ഡ്യ മൈസൂരിലേക്ക് എത്തുന്നു. അപ്പൊ നേരെ അങ്ങ് പോവുകയാണ്. വെസ്റ്റേൺ ഗട്സ് കയറിയിട്ട് നമ്മൾ നേരെ അങ്ങ് യാത്ര ചെയ്യുകയാണ്, എവിടെ ഇറങ്ങുന്നില്ല. അത് ഇത്രയും ചുരങ്ങളിലൊന്നും ഇറക്കമില്ല. ഇനി അതിന്റെ കാരണം എന്തെന്ന് വഴിയെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും, എന്തുകൊണ്ടാണ് അവിടെ ഇറങ്ങാത്തത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോ അതായത് ചുരം നിങ്ങൾ എന്നെ സുബ്രഹ്മണ്യപുരം ബാംഗ്ലൂർ മംഗലാപുരത്ത് മാംഗ്ലൂരിൽ ചെന്ന് സുബ്രഹ്മണ്യപുരം കയറുന്നുവെങ്കിൽ നിങ്ങൾ ശക്ലേശ്പൂരിലേക്ക് ആണ് നിങ്ങൾ കയറി വരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എത്തുന്നതും നിങ്ങൾ ഏതെങ്കിലും ശ്രാവണ ബൽഗോളയിലേക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ചിക്ക്മാംഗ്ലൂരിലേക്കോ ഒക്കെ ആയിരിക്കും. ഈ ഒരു വെസ്റ്റേൺ ഗട്സിന്റെ ഈ ഒരു 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 നാച്ചുറൽ അല്ല, പിന്നെ കുറച്ചുകൂടി താഴേക്ക് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ താമരശ്ശേരി ചുരം കയറി വരുമ്പോഴേ നിങ്ങൾ ഒരു പരന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യും. താമരശ്ശേരി ചുരത്തിന് തൊട്ടുപുറത്ത് തുഷാരഗിരി വെള്ളച്ചാട്ടവും കഴിഞ്ഞ് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തുമ്പോൾ തുഷാരഗിരിയിൽ നിന്ന് പിന്നെയും കിഴക്കോട്ടേ കിഴക്കോട്ടേക്ക് വെസ്റ്റേൺ ഗട്സ് നീങ്ങി പോകുന്നത് കാണാൻ സാധിക്കും. അവിടെ ഇപ്പോൾ ഒരു വലിയ ഒരു പ്രൊജക്ട് സംസ്ഥാന സർക്കാർ 675 കോടിക്കോ മറ്റോ ഒരു തുരങ്കപാത നിർമ്മിക്കുന്നു എന്ന് പറയുന്നത് ഈ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെയും തൊട്ടുമേഖലയിലുള്ള മറിപ്പുഴ എന്ന് പറയുന്ന അവിടെ കുറച്ച് പുഴകളുണ്ട്. അത് മറിപ്പുഴ, മുത്തപ്പം പുഴ, കണിയാപ്പുഴ, ഈ പുഴയെല്ലാം ചേർന്ന് ഇതെല്ലാം ഒഴുകി വരുന്നത് തൊട്ടു മുകളിലുള്ള വെള്ളരിമലയാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളരിമലയുടെ പേരെടുത്ത് പറയാൻ കാരണമുണ്ട്. വയനാട് ചുരം കയറിയിട്ട് നമ്മൾ വലതു ഭാഗത്തേക്ക് നോക്കുന്നുവെങ്കിൽ നല്ല ഷോലാ ഫോറസ്റ്റിൽ ഇങ്ങനെ നല്ല ഒരു എവർഗ്രീൻ പാച്ചസുകൾ ഇങ്ങനെ നിൽക്കുന്നത്, മലയിൽ നിൽക്കുന്നത്, മോൾ ഭാഗത്ത് നല്ല പുൽമേടുകൾ നിൽക്കുന്ന ഏറ്റവും സുന്ദരമായ വയനാട്ടിലെ ഏറ്റവും ട്രക്കിംഗുകാരുടെ ഇഷ്ടഭൂമിയായ നമ്മുടെ ചമ്പ്ര മലയുണ്ടല്ലോ. ഈ ചമ്പ്ര മല വയനാട് ചുരം കയറിയിട്ട് വലതു ഭാഗത്ത് കാണുന്ന ആ ചുരം കയറി കൽപ്പറ്റയിലേക്ക് മേപ്പാടിയിലേക്ക് പോകുമ്പോൾ കാണുന്ന മലനിര ചമ്പ്ര മല, വെസ്റ്റേൺ ഗട്സിലെ ടോപ്പ് ഒരു പീക്കിലൊന്ന്. ചമ്പ്ര കഴിഞ്ഞ് വാവിൽ മല കഴിഞ്ഞ് വാവിൽ കഴിഞ്ഞ് വെള്ളരി മലയുണ്ട്, അതിനിടയിൽ ചൂരൽ മലയുണ്ട്. ഇതൊരു വളരെ നിർണായകമായ ഒരു ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ വെസ്റ്റേൺ ഗട്സിനെ പഠിക്കുകയാണെങ്കിൽ വെസ്റ്റേൺ ഗട്സിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ വെച്ച് വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിന്റെ ഒരു താഴ്ഭാഗത്ത് ചെറിയൊരു യാത്ര പൂർത്തിയാക്കാം. ഇത് വെസ്റ്റേൺ ഗട്സിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുവെങ്കിൽ ഇവിടെ നമ്മൾ താമരശ്ശേരി ചുരം കഴിഞ്ഞ് ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം കഴിഞ്ഞ് അതുപോലെ തൊട്ട് ഈ തുരങ്കപാതയുടെ ആ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ നിന്നെല്ലാം ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച വെള്ളരിമല, ഈ വെള്ളരിമലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മുഴുവനും അതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടമായിട്ട് അല്ലെങ്കിൽ തൊട്ടുപുറത്ത് അരിപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ ആളുകൾ മരണപ്പെട്ട ഒരു വെള്ളച്ചാട്ടമായതുകൊണ്ട് അരിപ്പാറ പലപ്പോഴും പത്രങ്ങളിൽ വാർത്തയാകാറുണ്ട്. ധാരാളക്കണക്കിന് മനുഷ്യർ മരണപ്പെടാറുണ്ട് അവിടെ. കാരണം വയനാട്ടിൽ മഴ പെയ്യുമ്പോൾ താഴ്ഭാഗത്ത് ഈ വെള്ളം നല്ല വെയിലായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ഭാഗത്തോ അല്ലെങ്കിൽ അതിനോട് ചേർന്നിരിക്കുന്ന പുല്ലൂരമ്പാറയിലോ തിരുവമ്പാടിയിലോ ഒക്കെ നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരിക്കും. ഈ സമയത്താണ് അരിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നമ്മളെ ചെറുപ്പക്കാർ പോയിട്ട് അങ്ങനെ തലവെച്ച് കൊടുക്കുന്നത്. അപ്പോഴായിരിക്കും മേപ്പാടിയുടെ ഇപ്പുറത്ത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മലയിലോ വാവൽ മലയിലോ വെള്ളരി മലയിലോ ഒക്കെ തിമർത്ത് മഴ പെയ്യുന്നതും വെള്ളം കുത്തി ഒഴുകിയിട്ട് താഴ്ഭാഗത്ത് ഇവരെ ഒഴുക്കി കൊണ്ടുപോകുന്നത്. പലപ്പോഴും വെള്ളച്ചാട്ടത്തിൽ പശ്ചിമഘട്ടത്തിലെ വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗങ്ങളിൽ കുളിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒഴുക്കിൽപ്പെടുന്നതിന്റെ കാര്യം ഈ കുത്തനെ 90 ഡിഗ്രിയിൽ 40-45 ഡിഗ്രി വരെ ചെരിഞ്ഞിരിക്കുന്ന പലയിടങ്ങളിലൂടെ ഒഴുകി വരുന്ന അപകടകരമായ പുഴകളാണ്. അപ്പൊ അത് കഴിഞ്ഞ് കക്കാടംപൊയിലേക്കാണ് ആ ഒരു വെസ്റ്റേൺ ഗട്സിന്റെ കേട്ടം കിഴക്കോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും വയനാട് ചുരത്തില് 9-ാം വളവിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തെക്കോട്ടേക്ക് തിരിഞ്ഞ് ശരിക്കും നമ്മൾ ഇരിക്കുന്നത് പടിഞ്ഞാറല്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയി പറയുകയാണെങ്കിൽ നിങ്ങൾ മേപ്പാടിയിൽ ചെന്ന് സൺറൈസ് വാലിയിൽ നിന്ന് അവിടെയാണ് മേപ്പാടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. പശ്ചിമഘട്ടത്തെ പഠിക്കേണ്ടവർ പോകേണ്ട ഒരു സ്ഥലമാണ് പുത്തുമല. പുത്തുമല പോകാൻ ഞാൻ പുത്തുമല എടുത്തു ഉദാഹരിച്ചെന്നുള്ളൂ. അത് ദുരന്ത ഭൂമി ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം മുന്നേ മരണപ്പെട്ട ഒരുപാട് മനുഷ്യർ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണ നമ്മൾ ആദരവ് അർപ്പിക്കുന്നു. കാരണം ഒരുപാട് മനുഷ്യർ പശ്ചിമഘട്ടത്തിന്റെ താഴ്ഭാഗത്ത് ഈ കഴിഞ്ഞ 2 വർഷങ്ങളില് ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇടുക്കിയിലും മരണപ്പെടുകയുണ്ടായി. അപ്പോ ഒരു ഒരു മിനിറ്റ് ഒരാളെ പ്രസന്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് പറയട്ടെ. മിസ്റ്റർ ഡോക്ടർ എസ് കെ വർമ്മ, ക്യാൻ യു പ്ലീസ് സ്റ്റോപ്പ് പ്രസന്റിംഗ്? അതർവൈസ് ലൈക്ക് നോ വിൽ നോട്ട് ബി ഏബിൾ ടു സീ ദി സ്പീക്കർ. ഓക്കെ. അപ്പോ നമ്മള് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വയനാടിന്റെ താഴ്ഭാഗത്തൂടെയാണ് യാത്ര ചെയ്യുമ്പോൾ
നമ്മൾ പഠിക്കേണ്ട, ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നിലമ്പൂർ വാലി എന്ന് പറയുന്ന, അതാണ് എനിക്ക് വിളിക്കാൻ ഇഷ്ടം, വാലി എന്നാണ് നിലമ്പൂരിനെ വിളിക്കാൻ. ഒരു ഒരു അസാധാരണമായ രീതിയിൽ വെസ്റ്റേൺ ഗട്സ് നേരെ അങ്ങ് താമരശ്ശേരിയിൽ നിന്ന് നേരെ അങ്ങ് മലപ്പുറത്തേക്ക് കയറാതെ കുറച്ച്, ഈ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടങ്ങളിൽ ഒന്ന് കക്കാടംപൊയിലാണ്, അതാണ് അത് ഉദാഹരണത്തിന് പറയുന്നത്. അപ്പൊ തുഷാരഗിരി കഴിഞ്ഞ് ഈ പറയുന്ന തുരങ്കപാതയുടെ സ്ഥലം കഴിഞ്ഞ് തുരങ്കപാത കവർ ചെയ്ത് നമ്മൾ നേരെ മല കയറിയിട്ട് എത്തിച്ചേരുന്ന കക്കാടംപൊയിൽ കഴിഞ്ഞ് കക്കാടംപൊയിൽ നിന്ന് കിഴക്കോട്ടേക്ക് ഇറങ്ങുന്നുവെങ്കിൽ അകമ്പാടം മൂലേപ്പാടം എന്നൊക്കെ പറയുന്ന നിലമ്പൂരിന്റെ അക്കരെയുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ആഢ്യൻപാറ വെള്ളച്ചാട്ടത്തിലൂടെ സഞ്ചരിച്ച് അവിടെയാണ് കവളപ്പാറ ഭൂദാനം തുടങ്ങിയ ദുരന്തങ്ങൾ, ദുരന്ത ഭൂമിയുള്ളത്. ഇതെല്ലാം വയനാട്ടിൽ നിന്ന് പെയ്ത മഴ, വയനാട്ടിലെ പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ പെയ്ത മഴ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളെ ഒന്ന് നമ്മൾ ഒരു ക്രിട്ടിക്കൽ ഏരിയ ആയിട്ട് എടുത്തു നോക്കിക്കഴിയുമ്പോൾ കാണുന്ന എന്താണെന്നറിയോ, ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കയറി വരുമ്പോൾ, വരുന്ന മഴമേഘങ്ങൾ അപ്പടി പെയ്യുന്ന ഇടങ്ങളാണ്. ഒരു കാലത്ത് ഈ ലക്കിടി ആയിരുന്നു ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം, ഓർമ്മയുണ്ടല്ലോ. ഇപ്പോ നേര്യമംഗലത്ത് പെയ്ത റെക്കോർഡ് മഴകളെക്കാൾ കൂടുതൽ ഒരു കാലത്ത് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തിരുന്നത് വയനാട് ചുരത്തിന്റെ ലക്കിടി ഭാഗത്തേക്ക്, മേപ്പാടി ഭാഗത്തായിരുന്നു. അപ്പൊ മേപ്പാടി മുതൽ ആ നിലമ്പൂർ വരെയുള്ള, ആഢ്യമ്പാറ വരെയുള്ള, പുത്തുമല വരെയുള്ള, പുത്തുമലക്ക് താഴ്ഭാഗത്തുള്ള സ്ഥലം. അപ്പൊ വയനാട് എന്ന് പറയുന്നതും വയനാടിന്റെ മേപ്പാടി ഭാഗം എന്ന് പറയുന്നതും നിലമ്പൂർ എന്ന് പറയുന്നതും ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അത് പ്രളയം വരേണ്ടി വന്നു പലർക്കും ഇത് തിരിയാൻ വേണ്ടി. പുത്തുമലയിലെ വെള്ളം മുഴുവൻ ഒഴുകി പ്രളയമായി തീർന്നത് വയനാട്ടിലല്ല, പ്രളയം ഉണ്ടായത്, പ്രളയക്കെടുതികൾ ഉണ്ടായത് പുത്തുമലയിലെ മനുഷ്യര് മരണപ്പെട്ട ആ ദുരന്ത ഭൂമിയിലെ, അല്ലെങ്കിൽ ആ 900 കണ്ടിയിലുണ്ടായ അനേകം മണ്ണിടിച്ചിലുകൾ, ചൂരൽമലയിലുണ്ടായ മണ്ണിടിച്ചിലുകൾ, അതുപോലെ തന്നെ കള്ളാടിയിലുണ്ടായ ഉരുൾപൊട്ടലുകൾ. അപ്പൊ കള്ളാടി, അപ്പൊ അവിടെ രണ്ട് പുഴകൾ ഉത്ഭവിക്കുന്നുണ്ട്. കള്ളാടി പുഴ എന്ന് പറയുന്ന, നെല്ലിക്കപ്പുഴ എന്ന് പറയുന്ന രണ്ട് പുഴകൾ, നെല്ലിക്കാപ്പുഴയും കള്ളാടിപ്പുഴയും ഉത്ഭവിച്ച് അത് അത് നേരെ തെക്കോട്ടേക്ക് ഒഴുകും. നമ്മൾ പലപ്പോഴും പശ്ചിമഘട്ടത്തിലെ കിഴക്കൊഴുകുന്ന നദികളെ പറയാറുണ്ട്. കിഴക്കൊഴുകുന്ന മൂന്ന് നദികൾ വയനാട്ടിലെ കബനി, അങ്ങനെ നമ്മൾ ഭവാനി സൈലന്റ് വാലിയോട് ചേർന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇടുക്കിയിലെത്തുമ്പോൾ പാമ്പാറിന് പറയാറുണ്ട് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ. എന്നാൽ ചാലിയാറിന്റെ ഉത്ഭവ സ്ഥലങ്ങളിൽ ഒന്ന്, അതായത് പുത്തുമല പോലെയുള്ള, 900 കണ്ടി പോലെയുള്ള, കള്ളാടി മല പോലെയുള്ള, ചൂരൽ മല പോലെയുള്ള മേപ്പാടിയുടെ സൗത്ത് പാർട്ടിൽ ഒഴുകുന്ന വെള്ളം മുഴുവനും കിഴക്കോട്ടേക്ക് ഒഴുകുന്നുണ്ട്. അങ്ങനെ കിഴക്ക്, നേരെ കിഴക്കല്ല, തെക്ക് കിഴക്കായിട്ട് ഒഴുകുന്നുണ്ട്. അസാധാരണമായ രീതിയിലുള്ള ഒരു ഒഴുക്ക് പശ്ചിമഘട്ടത്തിൽ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതാണ് മേപ്പാടിയിൽ ഒരുപാട് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകാൻ കാരണം. ധാരാളം കണക്കിന് ടൂറിസ്റ്റ് ഹബ്ബുകൾ ഉണ്ട് അവിടെ. സൂചിപ്പാറ വെള്ളച്ചാട്ടമാവട്ടെ, അത് കോഴിപ്പാ, അതുപോലെ പിന്നെ ഒരു പ്രസിദ്ധമായ മീൻമുട്ടി വെള്ളച്ചാട്ടമാവട്ടെ, അവിടെയുള്ള ഒരുപാട് റിസോർട്ടുകളൊക്കെ പണിതിരിക്കുന്നത്. ചാലിയാറിന്റെ ഉത്ഭവ സ്ഥലം ഏതാണെന്ന് PSC ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരും എഴുതും ഇളമ്പിലാലേരി മലനിരകൾ, വിക്കിപീഡിയ എന്നൊക്കെ കേട്ട് പഠിക്കുന്നതാ. അത് എവിടുന്ന് ഉത്ഭവിക്കുന്ന ഇളമ്പിലാലേരി മലനിര എവിടെയാണ് സായിപ്പിന്റെ പുസ്തകത്തിലുള്ളത്? നീലഗിരി കുന്നുകളിൽ നിന്ന്. അപ്പൊ നീലഗിരി കുന്ന് എവിടെയാണ്? നമ്മുടെ മനസ്സിലെ നീലഗിരി ഏതാണ്? ഊട്ടിയോ ഗൂഡല്ലൂരോ ആയിരിക്കും. പക്ഷേ ഈ നീലഗിരി, സായിപ്പ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന നീലഗിരി എന്ന് പറയുന്നത് ഇളമ്പിലാലേരി മലയാണെങ്കിൽ, ആ ഇളമ്പിലാലേരി മലയുള്ളത് മേപ്പാടിയിലെ 900 കണ്ടിയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ്. അപ്പൊ അത് മൊത്തത്തിലെ ഈ നീലഗിരി ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം നീലഗിരിയുടെ തുടർച്ചയാണ്. അതിന്റെ ഭാഗത്തൂടെ ദേവാലയ വഴി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ മേപ്പാടിയിൽ നിന്ന് ദേവാലയ വഴി നമ്മൾ എത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നിലമ്പൂരിൽ നിന്ന് കയറി പോകുന്ന ചുരം എത്തുന്നത് നാടുകാണിയിലാണ്. അപ്പോ ആ അവിടെ അവിടെയൊക്കെ അങ്ങനെ ഞാൻ ഇതിന്റെ മാപ്പ് ലാസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാം. അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് ഇവിടെ 134 പേര് ഇരിക്കുന്നുണ്ട്, വളരെ ആരും ലെഫ്റ്റ് ആവാതെ ഇരിക്കുന്നുണ്ട്. അത് അവർക്ക് ക്ലിയർ ആയിട്ട് അത് അവസാനത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്ന് നിലമ്പൂരിലേക്കാണ് വെസ്റ്റേൺ ഗട്സ് അങ്ങനെ കയറി പോയിരിക്കുന്നത്. അപ്പൊ താമരശ്ശേരി ചുരത്തിൽ നിന്ന് നിലമ്പൂർ വരെയുള്ള സ്ഥലത്ത്, നാടുകാണി വരെയുള്ള സ്ഥലത്തിന്റെ ഇടയിൽ ഒരു ചുരമില്ല. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വയനാട്ടിലേക്ക് ഒരു ചുരമില്ല. നേരെ മറിച്ച് തൊട്ടപ്പുറത്തുണ്ട്. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ വടക്കോട്ടേക്ക് യാത്രയാണെങ്കിൽ കക്കയത്ത് ഒരു ചുരമുണ്ട്. കക്കയത്തേക്ക്, കക്കയ കാട്ടിലകത്തൂടി കഴിഞ്ഞാൽ ബാണ നമുക്ക് നമുക്ക് എത്താൻ പറ്റും. എവിടെ എത്താൻ പറ്റും? നേരത്തെ പറഞ്ഞ മേപ്പാടിയിലേക്ക് എത്താൻ പറ്റും, സോറി നമ്മുടെ ബാണാസുരയിലേക്ക് എത്താൻ പറ്റും. കാട്ടുപാതയുണ്ട് KSTPയുടെ കയ്യിൽ. തൊട്ടപ്പുറത്ത് ഈ തൊട്ടുടനെ തന്നെ നമുക്ക് കുറ്റ്യാടി ചുരമുണ്ട്. കുറ്റ്യാടിക്കപ്പുറത്ത് പേരിയയും, അങ്ങനെ ഒരുപാട് ചുരങ്ങളുണ്ട്. പക്ഷെ താമരശ്ശേരി ചുരം കഴിഞ്ഞ് നിലമ്പൂരിലെ നാടുകാണി ചുരത്തിന്റെ ഇടയിൽ വെസ്റ്റേൺ ഗട്സിൽ രണ്ട് ഒരു ചുരമേ ഇല്ല. അവിടെയാണ് ഇപ്പോൾ തുരങ്കപാതക്കുള്ള പ്രപ്പോസൽ ഉള്ളത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഉരുൾ പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരു ഒരു സ്ഥലം.
ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടായ ചുരങ്ങൾ അല്ലെങ്കിൽ ഇടങ്ങൾ അതിലൊരു ഒരു ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ നിലമ്പൂർ എത്തിക്കഴിഞ്ഞല്ലോ. നിലമ്പൂരിലെ ഒരു ചുരമാണ് നമുക്ക് നാടുകാണി ചുരം. 2018 ആറു മാസത്തോളം നാടുകാണി ചുരം, ആറു മാസമല്ല 4 മാസത്തോളം നാടുകാണി ചുരം മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിടുകയുണ്ടായി. തേൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചുരം നവീകരണ ശേഷം വലിയ പാറകൾ ഇടിഞ്ഞു വീണു. ഇവിടെ ചുരം നവീകരണത്തിന് ഒരു ഒരു പ്രത്യേകതയുണ്ട്. ഈ നാടുകാണി ചുരം നവീകരിക്കുന്ന സമയത്ത് 6 ആനത്താരകൾ അതുവഴി ഇല്ലാതായി തീർന്നു എന്നതാണ് സത്യം. 6 ആനത്താരകൾ ഇല്ലാതായി തീർന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ആനകൾ മുഴുവനും നാടുകാണി ചുരത്തിലേക്ക് ഇറങ്ങിയിട്ട് നാടുകാണി ചുരത്തിൽ നിന്ന് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ താഴെ ഒഴുകി വരുന്ന വഴിക്കടവിലുള്ള പുഴയിലേക്ക് കലക്ക ഒരുപാട് ചെറു പുഴകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പുഴയിലേക്കായിരിക്കും ഇത് ഇവരെല്ലാം ഇറങ്ങി വരുന്നത്. ഇതൊരു ആനത്താരയാണ്, ബ്രിട്ടീഷ് കാലം തൊട്ടേ രേഖയിലുള്ള താരയാണ്. അപ്പൊ റോഡ് പണിയുന്ന എഞ്ചിനീയർക്ക് എന്താണ് ആനത്താര എന്താണെന്നോ ആനത്താര നിർബന്ധം അവിടെ എന്ത് ചെയ്യണമെന്നോ ധാരണയില്ലാതെ ഒരു വലതു ഭാഗത്തേക്ക് ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ മലയുടെ ഒരു ഭാഗം മുഴുവനും കോൺക്രീറ്റ് ചെയ്യുകയും താഴ്ഭാഗം ഉയർന്ന് കെട്ടിപ്പൊക്കുകയും ചെയ്തപ്പോൾ പല ആനകളും ഈ നാടുകാണി ചുരത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒന്നുകിൽ താഴെ ആനമറി ചെക്ക് പോസ്റ്റ്, ആ ചുരത്തിന്റെ പേര് തുടങ്ങുന്നിടത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആനമറി ചെക്ക് പോസ്റ്റ്. ആനമറി ചെക്ക് പോസ്റ്റിലേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പിന്നെ അത് നേരെ മേലെ നാടുകാണിയിലെ തേയിലത്തോട്ടത്തിലേക്കോ ഏതെങ്കിലും വീട്ടിലേക്ക് കയറിപ്പോകും. ഞാൻ അത് രാത്രിയിൽ ഒരിക്കലും ചുരം നവീകരണത്തിന് ശേഷം രാത്രിയിൽ ഈ ദുരന്തം കണ്ടതാണ്. അത് പാണ്ടി ലോറിക്കാര് ഹോണടിച്ച് ആനയും കുഞ്ഞുങ്ങളെയും ഈ വെള്ളം തേടി വരുന്ന വേനൽക്കാലങ്ങളിലായിരിക്കും കൂടുതലായിട്ട്. ഇപ്പൊ അവിടെ ആനത്താര പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പോ ഈ നാടുകാണി ചുരം തൊട്ട് ഇപ്പുറത്ത് മേപ്പാടിക്കിടയിലുള്ള ആ ഒരു വാലി, ആ ഒരു ഷൂ, അതിനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഹോൾസ് ഷൂ പോലെ ഒരു കുതിരയുടെ കുളമ്പ് പോലെയുള്ള ഒരു ഒരു വാലിയായിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ മുകളിൽ നോക്കി താഴേക്ക് നോക്കുമ്പോൾ ഈ മേപ്പാടിയിലെ സൺറൈസ് വാലി തൊട്ടിങ്ങനെ നാടുകാണി ചുരത്തിൽ നിന്ന് പിന്നെ കരുവാരക്കുണ്ടിലേക്ക് ഇങ്ങനെ സൈലം വാലിയുടെ ബഫർ സോണായ കരുവാരക്കുണ്ടിലേക്ക് ടീക്ക കോളനിയിലേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വരും. അവിടെ കുമ്പമലയിൽ നിന്നാണ് പിന്നെ പ്രസിദ്ധമായ നമ്മുടെ കടലുണ്ടി പുഴയുടെ തുടക്കം ഉണ്ടാകുന്നത്. അവിടെ കരുവാരക്കുണ്ട് കേരളം കൊണ്ട് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ ഒഴുകിയിട്ട് ഒരു പുഴ ഒഴുകി വരും. അതാണ് മലപ്പുറം ജില്ലയുടെ ഹൃദയത്തിലൂടെ പോകുന്ന കടലുണ്ടിപ്പുഴ എന്ന് പറയുന്നത്. ഇവിടെ ചാലിയാറ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള പുഴയായി മാറിയതിന്റെ രഹസ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു പുഴ അത് ചാലിയാറായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ തുഷാരഗിരിയിലെ വെള്ളം ഒഴുകി വരുന്നത് അല്ലെങ്കിൽ തൊട്ടുപുറത്തുള്ള എല്ലാ വെള്ളവും ഒഴുകി ചേർന്നുണ്ടാകുന്ന പുഴയാണ് നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ മൊയ്തീന്റെ സിനിമയിലുള്ള ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പറയുന്നത്. ഇരുവഴിഞ്ഞ് എന്ന് പറയുന്ന ഒരു പുഴയായിട്ട് അത് മാറുന്നത്. അതുവരെ അത് ഇരുവഴിഞ്ഞി പുഴയല്ല, പലതരം പുഴകളുടെ പേരാണ്. അപ്പൊ ഇരുവഴിഞ്ഞ് എപ്പോഴും വെള്ളമുള്ള പുഴയാണ്. കാരണം എന്താണ്? വയനാട് ചുരത്തിലെ വെള്ളം അതിലേക്കാണ് വരുന്നത്. വയനാട് ചുരം കഴിഞ്ഞിട്ട് കാണുന്ന എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഏകദേശം അറിപ്പുഴ വരെയുള്ള കണിയാപ്പുഴ, ഇപ്പൊ ഈ തുരങ്കപാത എല്ലാം വരുന്നല്ലോ, അതിലെ ആ വഴിയിലുള്ള സ്വർഗം കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്തിനാണ് ഈ തുരങ്കങ്ങൾ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ആദ്യം ആ ജോഗ്രഫി ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. അത് അതിലേക്ക് എത്തുമ്പോഴാണ് എന്നെ എന്തവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകുന്നത്. ഈ തുരങ്കപാതയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ കടന്ന് കുറച്ചേരെ ഇരിക്കുന്നത് തന്നെ. കാരണം നമ്മുടെ ദുരന്തങ്ങൾ ധാരാളമായിട്ട്, പൊട്ടിമലയാണല്ലോ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞത്, ഇതെല്ലാം ഒന്ന് പോയി കാണാൻ ഈ വർഷം ഞാൻ പല പ്രാവശ്യം ഇതിലൂടെ ഒക്കെ കയറിക്കൊണ്ടിരിക്കുക, ഇതെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഈ മലകളെല്ലാം കയറി സ്വർഗം കൊന്നിന്ന് ഈ തുരങ്കം ഉണ്ടാക്കിയിട്ട് മേപ്പാടി കള്ളാടിയിലേക്ക് എത്തിക്കാമെന്നാണ് ഒരു വാദം. അതുപോലെ തന്നെ നിലമ്പൂരിലെ മുണ്ടേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മുണ്ടേരിയിൽ നിന്ന് ഒരു മുണ്ടേരിക്കകത്ത് ഒരു 3 പുഴകളുണ്ട്. അതില് വാണിയമ്പുഴ കോളനിയിലൂടെ ഒരു റോഡ് അങ്ങ് പണിത് കഴിഞ്ഞാൽ നേരെ എത്തും ഇത് പുത്തുമലയിലേക്കും. അതാണ് പുത്തുമലയിൽ ഉരുൾപൊട്ടിയിട്ട് ഒഴുകി വന്ന് ചാലിയാർ നദിയുടെ തീരത്ത് ആദ്യമായിട്ട് എരുമമുണ്ട എന്ന് പറയുന്ന പോത്തുകല്ല് എന്ന് പറയുന്ന നിലമ്പൂരിന്റെ തലപ്പിലിരിക്കുന്ന അതീവ ഹൃദ്യമായ ഗ്രാമങ്ങൾ മുഴുവനും മുക്കിക്കൊല്ലുന്ന ഒരു സംഭവം അവിടെയുണ്ട്. അത് ചാലിയാറിന്റെ തുടക്കത്തിൽ ഒരു പഠനവും നടത്താതെ, ഒരു എൻവയറൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റും നടത്താതെ പണിതിരിക്കുന്ന പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു റെഗുലേറ്റർ പണിതിരിക്കുകയാണ്. വെള്ളം സംഭരിക്കാൻ ആരും ആവശ്യപ്പെട്ടതല്ല, വെള്ളം സംഭരിക്കാൻ പണിതിരിക്കുന്ന ഒരു റെഗുലേറ്ററിന്റെ ഷട്ടർ 2018 പുത്തുമല ദുരന്തത്തെ തുടർന്ന്
പുത്തുമല ദുരന്തവും തൊട്ടു ചേർന്നുണ്ടായ കവളപ്പാറ ദുരന്തത്തിലെ മണ്ണൊഴുകി വന്ന് തടികൾ അടഞ്ഞുകൂടി 10 ഷട്ടറുകൾ ഇന്ത്യൻ ആർമിയുടെ സഹായം ഉണ്ടായിട്ട് പോലും മാസങ്ങൾ എടുത്തിട്ട് ഷട്ടറിന്റെ ഇടയിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരൊറ്റ രാത്രിയിൽ പൊക്കിവെച്ച ഷട്ടറിൽ വെള്ളം പൊക്കിവെച്ചത് മുകളിൽ ഇരുമ്പിന്റെ ഒരു ഷട്ടർ, താഴെ വെള്ളം ഒഴുകി പോകാൻ വെച്ചിരിക്കുന്ന ഹോള് മുഴുവനും 10 തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. 10 തൂണുകൾക്കിടയിലാണ് ഷട്ടർ നിൽക്കുന്നത്. ഈ തൂണുകൾക്കിടയിൽ വൻ മരങ്ങൾ വന്ന് അടിഞ്ഞു. അവിടെ കംപ്ലീറ്റ് പുഴയിലൂടെ ഒഴുകി വന്ന അവസാദങ്ങൾ മുഴുവൻ അടഞ്ഞു ചേർന്ന് അതൊരു ഒരു ഡാം പോലെയായി. മുകളിൽ പൊക്കിവെച്ചിരിക്കുന്ന ഷട്ടർ അതിന് കൂടുതൽ ശക്തി നൽകി. അങ്ങനെ ഒരു വലിയ ഡാം ഒറ്റ രാത്രിയിൽ ഈ പൂക്കോട്ട് മണ്ണ ഗ്രാമത്തെ മുക്കി. പുഴ രണ്ടായി ഒഴുകി. പുഴ രണ്ടായിട്ട് ഒഴുകിയിട്ട് താഴെ കൈപ്പിനി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു റബ്രൈസ് റോഡിന്റെ കുറുകെ ഉള്ള വലിയ പാലം ആ രാത്രിയിൽ അപ്രത്യക്ഷമായി. താഴെ ഒരു നടപ്പാലം അപ്രത്യക്ഷമായി. ചാലിയാറിന്റെ തൊട്ട് താഴെ, ചാലിയാർ എന്ന് പറയുന്ന ഈ കാട്ടുപുഴയുടെ തൊട്ട് താഴെ മറ്റൊരു റെഗുലേറ്റർ ഉണ്ടായിരുന്നു. ആ റെഗുലേറ്ററുടെ പേര് ഓടായിക്കൽ റെഗുലേറ്റർ ക്രം ബ്രിഡ്ജ്. അവിടെ വന്ന് നിന്നു. ആ ഷട്ടറുകളും തകർന്നു. അതിൽ മൊത്തം വെള്ളം പൊങ്ങി. അങ്ങനെ നിലമ്പൂരിലെ ആ ഗ്രാമങ്ങൾ മുഴുവൻ മുങ്ങി. താഴ്ഭാഗത്തെ ഗ്രാമങ്ങൾ മുങ്ങി. ജനതപ്പടി മുങ്ങി. ആദ്യമായിട്ട് 2 വർഷം ജനതപ്പടി മുങ്ങി. മിനർവ ജനതപ്പടി എന്ന് പറയുന്ന ചാലിയാറിലെ വെള്ളം ഒഴുകി കയറേണ്ട ഒരു സ്ഥലമല്ല. പക്ഷേ ഈ പറയുന്ന അശാസ്ത്രീയമായ ഒരു റെഗുലേറ്റർ ഇവിടെ നില ഓടായിക്കൽ മമ്പാടാണത്. മമ്പാട് നേരത്തെ പറഞ്ഞിരിക്കുന്ന വയനാട്ടിൽ വെസ്റ്റേങ്കേഴ്സ് തെക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ഥലം. നമ്മൾ വെസ്റ്റേങ്കേഴ്സ് എപ്പോട്ടെ എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുക? സാധാരണഗതിയിൽ വെസ്റ്റേങ്കേഴ്സിൽ ഇരുന്നാൽ എങ്ങോട്ട് കാഴ്ച കാണണം? കേരളീയൻ മൂന്നാറിൽ ഇരുന്ന് നമ്മൾ, അല്ലെങ്കിൽ നേര്യമംഗലത്തിൽ ഇരുന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അറബിക്കടൽ കാണണം എന്ന രീതിയാണ് നമ്മളെ ചിന്ത. പടിഞ്ഞാറോട്ടേ കാണുന്നുള്ള. പക്ഷെ വെസ്റ്റേങ്കേഴ്സില് ഈ കാഴ്ചകൾ മുഴുവനും ഈ വയനാട്ടിലെ മേപ്പാടിയില് അവിടെ ഇരുന്നിട്ട് സൺറൈസ് വാലിയിൽ ഇരുന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ തെക്കോട്ടേക്കാണ്. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്ത ഉണ്ടായിട്ടുണ്ടാവും. ഈ മലകളൊക്കെ കിടത്തെക്കോട്ടെ. അതാണ് ചാലിയാർ എന്ന് പറയുന്ന ഒരു കാട്ടുപുഴ ഉണ്ടായത്. ഇനി ഈ കാട്ടുപുഴ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ആരാന്നറിയോ? ഇത്ര വെള്ളമുള്ള ഒരു പുഴ 1957 EMS ഗവൺമെന്റ് കേരളത്തിലേക്ക് പശ്ചിമഘട്ടത്തിന്റെ റിസോഴ്സ് ഉപയോഗിച്ച് ഒരു ഫാക്ടറി ഉണ്ടാക്കണം എന്നൊരു ചർച്ച ഉണ്ടാവുകയും അങ്ങനെ ഒരു ഒരു ഫാക്ടറി കേരളത്തിലേക്ക് വരികയും ചെയ്തു. ഇന്ന് അദാനി വരുന്നത് പോലെ. പക്ഷെ ബിർളയായിരുന്നു വന്നിരിക്കുന്നത്. അന്നത്തെ ബിർള ടാറ്റ ഒക്കെയാണല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ, ഇപ്പോഴും എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട, ഇന്ത്യയെ കണ്ട ഏറ്റവും മികച്ച വ്യവസായികൾ അവരാണ്. ഈ ബിർള കേരളത്തിലേക്ക് ഒരു 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 പശ്ചിമഘട്ടത്തിലെ റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്താൻ അത് മുളയായിരുന്നു. ഞാനിട്ടിരിക്കുന്ന ഈ ഷർട്ട്, ഈ ഷർട്ട് ഒരു ഒരു കോട്ടൺ അല്ല, സിന്തറ്റിക് കോട്ടൺ ആണ്. സിന്തറ്റിക് കോട്ടൺ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? വസ്ത്രം നിർമ്മിക്കാൻ നമുക്ക് ഏറ്റവും പാരമ്പര്യമായ ഒരു മാർഗം എന്ന് പറയുന്നത് കോട്ടൺ ആണ്, പരുത്തിച്ചെടി. പിന്നീട് നമ്മൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയത് സിൽക്കാണ്, നമ്മുടെ നാട്ടിലെ കാര്യമാണ്. അപ്പൊ സിൽക്ക്, ഈ സിൽക്കും അതുപോലെ ഈ പറയുന്ന കോട്ടണും ഉപയോഗിച്ച് എല്ലാവർക്കും വസ്ത്രം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വസ്ത്രത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വസ്ത്രം അലങ്കാരത്തിനും അഹങ്കാരത്തിനും യൂസ് ചെയ്തിരുന്നു. അഹങ്കാരത്തിന് യൂസ് ചെയ്തിരുന്നു. അതിന് തെളിവ് എന്താണെന്നറിയോ? ഈ ഡെസേർട്ടിലൊന്നും ഈ പരുത്തി കിട്ടാനില്ലല്ലോ. അപ്പൊ ഡെസേർട്ടിലുണ്ടായ മതങ്ങളില്, പ്രത്യേകിച്ച് മുസ്ലിങ്ങള്, ഈ വസ്ത്രം നെരിയാണിക്ക് താഴെ അവർ പാൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയില്ലേ? നല്ല ഭക്തരിട്ടാ, ഭക്തരെ കാര്യമാണ് പറയുന്നത്. വസ്ത്രം നിലത്തിഴച്ച് നടക്കരുത്, കാരണം അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വസ്ത്രം ധാരാളം ഉപയോഗിക്കുക എന്നുള്ളത് പഴയ രാജാക്കം ബക്കിംഗ്ഹാം രാജ്ഞി കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോ തന്റെ പട്ടു വസ്ത്രങ്ങൾ പിറകിൽ വരുന്നത് എടുക്കാൻ 2 തോഴിമാരെ വെച്ചിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ 1850 ശാസ്ത്ര മനുഷ്യന് ധാരാളം കണക്കിന്, നമ്മൾ ഒരിക്കലും പ്രകൃതിയെ കുറിച്ച് നമ്മൾ നിരീക്ഷിക്കേണ്ടതും മനുഷ്യനെ കുറിച്ച് നിരീക്ഷിക്കേണ്ട ഒരു കാര്യം, ശാസ്ത്ര സത്യങ്ങളെ, ശാസ്ത്ര നേട്ടങ്ങളെ മനുഷ്യനെ ഏത് കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ശാസ്ത്രം ഇല്ലെങ്കിൽ, ആ ശാസ്ത്ര സത്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇപ്പോഴും ഏതോ ദരിദ്രമായ അവസ്ഥയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു ജീവിയായിട്ട് ഇപ്പോഴും ഉണ്ടാവും. മനുഷ്യൻ നമുക്ക് ശാസ്ത്രം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം എന്ന് പറയുന്നത് നല്ല വസ്ത്രം ഉണ്ടാക്കാനുള്ള ടെക്നോളജി കണ്ടെത്തി എന്നുള്ളത്. അതാണ് ബിർള അവിടെ സ്ഥാപിച്ചത്. ഈ കോട്ടൺ ഉണ്ടാക്കാൻ, സിന്തറ്റിക് കോട്ടൺ ഉണ്ടാക്കാൻ മുള മതി, മുളയില്ലെങ്കിൽ സോഫ്റ്റ് വുഡ് മതി. അങ്ങനെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് അരച്ച് കുഴമ്പാക്കി, അങ്ങനെയാണ് മാവൂർ കമ്പനി വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായശാല, ഈ ഏറ്റവും വലിയ വ്യവസായശാല ഇപ്പൊ മാവൂരിൽ വരുമ്പോ അവരുടെ അസംസ്കൃത വസ്തു എന്താണ്? മുളയാണ്. അങ്ങനെ കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള സകല മുളകൾ മുറിച്ചു തീർന്നു.
മുറിച്ചു തീർന്നപ്പോഴാണ് കമ്പനിക്ക് ബോധ്യമായത് തങ്ങളുടെ ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ അത് ഇനി മുള കാത്തിരുന്ന കാര്യമല്ല, 10-20 വർഷം 10 വർഷമെങ്കിലും പിടിക്കുക ഒരു മുള നമുക്ക് നട്ടുപിടിപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ. അങ്ങനെയാണ് അവര് യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അക്കേഷ്യയും ഗ്രാൻഡിസും പിന്നെ വന്നതാണ് യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ. മുത്തങ്ങ ചെല്ലുമ്പോൾ മുത്തങ്ങയിലൊക്കെ നമ്മൾ കാടാണെന്ന് കരുതി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നല്ല അക്കേഷ്യ തോട്ട യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ കാണാം. എന്തിനാണെങ്കിൽ ഞാൻ ഒരിക്കലും സാലംവാലിയിൽ എനിക്ക് പന്തത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്യാമ്പിന് റിസോഴ്സ് പേഴ്സൺ ആയി പോവാം. കാടിന്റെ അകത്തൊരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്, മുക്കാലിയിലല്ല, സൈരന്ത്രിയിലേക്ക് പോകുന്ന പന്തത്തോട്. അവിടെ ഒരു പെയ്ഡ് ക്യാമ്പുകൾ നടക്കാറുണ്ട് വലിയ ഏതെങ്കിലും ടീമിന്. അപ്പൊ അകത്ത് ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ ഉണ്ട് ആ എവർഗ്രീൻ ഫോറസ്റ്റിന്റെ അകത്ത് യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ. അപ്പൊ ഈ യൂക്കാലിപ്റ്റസ് തോട്ടം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എന്റെ നമ്മ മാവൂർ കമ്പനി സ്ഥാപിച്ചിരിക്കുക. അങ്ങനെ മാവൂർ കമ്പനിക്ക് മുളക് തികയാതെ ആയപ്പോ വെസ്റ്റേൺ ഗഡ്സിലെ മുളകളെല്ലാം തീർന്നപ്പോ ആ മുളകള് തികയാതെ വന്നപ്പോഴാണ് നമ്മുടെ കാട്ടിനകത്തേക്ക് യൂക്കാലിപ്റ്റസ് കയറി വരുന്നത്. അപ്പോ ഈ യൂക്കാലിപ്റ്റസ് നമുക്ക് കിട്ടി തുടങ്ങിയതോടുകൂടി പിന്നെ കാട്ടിലുടനീളം യൂക്കാലിപ്റ്റസ് പ്ലാൻ ചെയ്യാന്ന് വെച്ചു. അങ്ങനെയാണ് നമുക്ക് ഈ വെസ്റ്റേൺ ഗഡ്സിലെ പല കാട്ടിനകത്തേക്ക് നമ്മൾ നിന്ന് നിരാശരായി പോകും. അവിടങ്ങളിലെല്ലാം കാണുന്നത് ഒരു നല്ല തോട്ടങ്ങളാണ്. തേക്ക് തോട്ടങ്ങൾ കാണുന്നുണ്ട്, അത് വേറെ ഹിസ്റ്ററി ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ പിന്നീട് സൂചിപ്പിക്കും സമയം അനുവദിക്കുന്നുവെങ്കിൽ. അപ്പൊ ശരിയാ, ചാലിയാറില് മാവൂർ കമ്പനി വരുന്ന സമയത്ത് നമ്മളൊക്കെ അന്ന് എല്ലാവരും പഠിപ്പിച്ചു കൊടുത്തത് മുളയാണ് അസംസ്കൃത വസ്തു എന്നാണ്. പക്ഷെ ഒന്നാമത്തെ അസംസ്കൃത വസ്തു വെള്ളം ആയിരുന്നു. ഒരു പൾപ്പ് കമ്പനി വർക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളം ആണ്. അതുകൊണ്ടാണ് ഡോക്ടർ എ അച്യുതൻ സാറിന്റെ ഒരു പേപ്പർ ഉണ്ട്, എംബഡഡ് വാട്ടർ. എപ്പോഴെങ്കിലും ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് കിട്ടുമെങ്കിൽ ഞാൻ അയച്ചുതരാം. എംബഡഡ് വാട്ടർ, മറിഞ്ഞിരിക്കുന്ന വെള്ളം, മറിഞ്ഞിരിക്കുന്ന വെള്ളം, ഒളിഞ്ഞിരിക്കുന്ന വെള്ളം. അദ്ദേഹം പറയുന്നുണ്ട് ഒരു A4 ഷീറ്റിൽ, അത് പൾപ്പിൽ നിന്നാണല്ലോ പേപ്പർ, ഒരു A4 ഷീറ്റ് എന്ന് പറയുന്നത് 10-20 കിലോ അല്ലെങ്കിൽ 10 കിലോ 30 കിലോ വെള്ളം ഉണ്ടെന്ന്. ഒരു A4 ഷീറ്റിൽ ഇത്രയും വെള്ളം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം മാവൂർ കമ്പനിയുടെ ഹിസ്റ്ററി എനിക്കറിയാം. മാവൂർ കമ്പനി ഈ പൾപ്പ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പൊ ഈ സിന്തറ്റിക് കോട്ടൺ അതാണ് അവരുടെ ഉൽപ്പന്നമെങ്കിലും പൾപ്പിൽ നിന്നാണ് ഈ കോട്ടൺ ഉണ്ടാക്കുന്നത്. മുള അരച്ചു കുഴമ്പാക്കുക അല്ലെങ്കിൽ സോഫ്റ്റ് വുഡ് അക്കേഷ്യ യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസ് അരച്ചു കുഴമ്പാക്കുമ്പോൾ ധാരാളം ശുദ്ധജലം വേണം. ആ ശുദ്ധജലം കിട്ടുന്ന പുഴയാണ് ചാലിയാർ. അത് ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചാൽ വെള്ളം കിട്ടില്ല. അതാണ് അതുകൊണ്ടാണ് അത് തന്നെ കുറ്റ്യാടി പുഴയുടെയോ കടലുണ്ടി പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നെയ്യാറിന്റെ തീരത്തോ സ്ഥാപിക്കാത്തത്. വേനലിലും വെള്ളം ഒഴുകി വരണം. വേനലിൽ ധാരാളം വെള്ളം വരുന്ന ചുറ്റും കാടുള്ള ഒരു പുഴ ഏതെന്ന് ചോദിച്ചാൽ അത് ചാലിയാറായിരിക്കും. വയനാടൻ കാടുകള്, ഗൂഡല്ലൂരിലെ കാടുകള്, കരുവാരക്കുണ്ടിലേക്ക് സാലംവാലിയിലേക്ക് നീണ്ടു കിടക്കുന്ന കാടുകൾ, അങ്ങനെ 3 ഭാഗത്ത് കാടുകളുള്ള ഒരു പുഴ. അപ്പം ഗോളിയറൻസിന്റെ ഹിസ്റ്ററി ആണ്, നിൽക്കട്ടെ, അത് വലിയ ഹിസ്റ്ററിയാണ്, അതിലേക്ക് കയറുന്നില്ല. അപ്പോൾ മുള അരച്ച് കുഴമ്പാക്കുന്ന എല്ലാ ഫാക്ടറികളും അല്ലെങ്കിൽ പൾപ്പ് ഫാക്ടറികളും ധാരാളം ശുദ്ധജലം എടുക്കും. അപ്പം പൾപ്പ് നിന്നുണ്ടാക്കുന്ന സോഫ്റ്റ് വുഡ് ഈ പറയുന്ന കോട്ടൺ, സിന്തറ്റിക് കോട്ടൺ ആവട്ടെ, A4 ഷീറ്റുകളാവട്ടെ, പേപ്പർ ആവട്ടെ, നിങ്ങളത് വെസ്റ്റേൺ ഗഡ്സിനെ കുറിച്ച് താല്പര്യമുള്ളവരാണെങ്കിൽ അതും വെസ്റ്റേൺ ഗഡ്സ് നമ്മൾ വലിയ റിലേഷൻസ് ഉണ്ട്. വയനാടൻ മുളകൾ മുഴുവനും നാട് കാണിച്ചുരം കയറുമ്പോൾ നിങ്ങൾക്ക് നാട് കാണിച്ചുരത്തിലെ ആനമുറി ചെക്ക് പോസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ, ഇവിടുന്ന് അങ്ങ് കയറുമ്പോൾ ഗൂഡല്ലൂരിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിന്റെ അവിടെയാണ് ആ ഗേറ്റിന്റെ അകത്ത് ഒരു ബിൽഡിങ്ങിലാണ് വനം വകുപ്പിന്റെ ഓഫീസ്. ആ ഗേറ്റിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് ഒരിക്കലും ഒരു ചുരം ക്ലീനിങ്ങുമായിട്ട് ഇരിക്കുമ്പോൾ G-R എന്നുണ്ട് ഗേറ്റിൽ. ഒരു ഗേറ്റിന് മേലെ G എന്ന് വലുതാക്കിയിട്ടും മറ്റൊരു ഗേറ്റിന് മേലെ R പടം ഉണ്ടോ എന്ന് അറിയില്ല. അത് ഗോളിയോർ റയോൺസിന്റെ മുള സംഭരണശാലയായിരുന്നു. നാടുകാണി ചുരം കംപ്ലീറ്റ്, ഈ നാടുകാണി ചുരത്തിലെ മുള മുഴുവനും കൊണ്ടുപോയിരുന്നു. അങ്ങനെ കാട്, പുഴ, അന്തരീക്ഷ വായു മലിനപ്പെട്ടിട്ടാണ് നമുക്ക് ആവശ്യമുള്ള വസ്ത്രം ആ കമ്പനി നൽകുന്നത്. ഗ്രാസിൻ ഷട്ടിംഗ് ഷൂട്ടിംഗ് ആണ്, റൈമൺ ഷട്ടിംഗ് ഷൂട്ടിംഗ്സ്, ഇതാണ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ്സ് ഓഫ് ഗോളിയോർ റയോൺസ്, ഗ്രാസിം ഇൻഡസ്ട്രീസ് പോകട്ടെ. അപ്പം ഈ പശ്ചിമഘട്ടത്തിലെ വ്യവസായ ശാലകളെ കുറിച്ച് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വയനാടൻ കാടുകളെയും നിലമ്പൂർ കാടുകളെയും നീലഗിരി കാടുകളെയൊക്കെ പിന്നീട് ഈ നീലഗിരി കാടുകളിലേക്ക് നമ്മൾ ഇനി ഇതിന്റെ മേലെ ഇനി നമുക്ക് ആ ജോഗ്രഫി ഒന്ന് വേഗം ഒന്ന് ഓടിച്ചു തീർക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ബയോയിലേക്ക് കയറി വരാം. ഈ നാടുകാണി ചുരം കഴിഞ്ഞ് പിന്നെ ചുരത്തിന്റെ മുകളിലെത്തുമ്പോൾ
വളരെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഒരു ഏരിയയിലേക്കാണ് ഇനി പോകുന്നത്. ചുരത്തിന് മുകളിൽ നാട് കാണി കഴിഞ്ഞ് ഗൂഡല്ലൂരിൽ എത്തണം നിങ്ങൾ. ഗൂഡല്ലൂരിൽ എല്ലാവരും എത്തുമല്ലോ, ഇതിൽ എല്ലാവരും ഗൂഡല്ലൂർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഐക്യപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈസൂരിലേക്ക് പോകാനോ ഊട്ടിയിലേക്ക് പോകാനോ എത്തുന്ന ഒരു ജംഗ്ഷൻ ഗൂഡല്ലൂർ. ഗൂഡല്ലൂരിന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റോഡ് പിന്നെയും ലെഫ്റ്റിലേക്കാണ് സുൽത്താൻ ബത്തേരി പോകും. ഗൂഡല്ലൂർ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഹൈവേയിലൂടെ ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ പോവുകയാണെങ്കിൽ തൊപ്പേക്കാട് മുതൽ കാടാണ്. തൊപ്പേക്കാട് എത്തുമ്പോൾ വലത്തോട്ടേക്ക് തിരിഞ്ഞ് പോയാല് നമുക്ക് ഏറ്റവും സുന്ദരമായ മസിനഗുഡി എത്തും. മസിനഗുഡി, മസിനഗുഡിയിൽ നിന്ന് റോഡ് രണ്ടായി പിരിയും. ലെഫ്റ്റ് പോയാൽ സിംഗാര, റൈറ്റ് പോയാൽ മോയാർ. മസിനഗുഡിയിൽ നേരെ പോയാൽ ഊട്ടിയിലെത്തും. ഊട്ടി പോകുന്ന വഴിയിൽ അതീവ ഹൃദ്യമായ കൽഹട്ടി ചുരം, കൽഹട്ടി വാട്ടർഫാൾസ്, അത് നേരെ ഊട്ടിയിലെ ഏറ്റവും മുകളിലുള്ള യൂക്കാലിത്തോട്ടം തുടങ്ങുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഗൂഡല്ലൂരിൽ നിന്ന് കയറി പോകുന്ന മറ്റേ ചുരവുമായിട്ട് ചേരും. ഇനി ഗൂഡല്ലൂരിൽ നിന്ന് നേരെ ഊട്ടി ചുരത്തിൽ പോവുകയാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം കാണും. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താണെന്ന് എല്ലാവർക്കും അറിയാം, പൈക്കറ വെള്ളച്ചാട്ടം. എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. പൈക്കറ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് എവിടെ നിന്നറിയോ, അതിന്റെ കാടിന്റെ അകത്ത് ഒരു പുൽമേട് ആവാസ വ്യവസ്ഥയായ അതീവ ഹൃദ്യമായ വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും സുന്ദരമായ, നമുക്ക് ആർക്കും പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റാത്ത മുക്കുറുത്തി നാഷണൽ പാർക്ക് ഉണ്ട്. മുക്കുറുത്തി നാഷണൽ പാർക്ക്, ഈ മുക്കുറുത്തി നാഷണൽ പാർക്കിൽ നിന്ന് കാട് കേരളത്തിലേക്ക് അങ്ങ് ഇടിഞ്ഞു തൂർന്നിരിക്കുക. എങ്ങനെയാ, 90 ഡിഗ്രിയിൽ ഇറങ്ങിയിരിക്കുക. അവിടെയാണ് നമ്മൾ ഏറ്റവും സുന്ദരമായ വെസ്റ്റേൺ ഗട്ട്സിലെ നാടുകാണിച്ചുരത്തിൽ നിന്ന് സാലംവാലിക്കിടയിൽ കേരളത്തിന്റെ താഴ്ഭാഗത്ത്, ഊട്ടിയുടെ താഴ്ഭാഗത്ത്, കേരളത്തിന്റെ ചെരുവിൽ കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 2 മാസം മുന്നേ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പുതിയ വന്യജീവി സങ്കേതം. പഴയ പേര് ന്യൂ അമരമ്പലം എന്നായിരുന്നു. ന്യൂ അമരമ്പലം, ഈ ന്യൂ അമരമ്പലം എന്ന് പറയുന്നത് ഒരു പക്ഷെ സാലംവാലിയേക്കാളും മനുഷ്യന്മാർ കയറി ചെല്ലാത്ത കാടായിരിക്കും. എല്ലാത്തരം ആവാസ വ്യവസ്ഥകളും ഉള്ള കാടായിരിക്കും. അതായത് ഇവിടെ ഈ കാട്ടിന്റെ അകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ, ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുന്നേ അതിനകത്ത് കയറിയിരുന്നു. ഒരുപാട് ഇത് കരിമ്പുഴയുടെ പേരിൽ വരുന്നിരിക്കുകയാണ്. കരിമ്പുഴ നമ്മൾ, ഞാൻ ഏപ്രിലില് വേനൽക്കാലത്ത് മേഘാലയയിൽ പോവുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ദൗക്കി റിവറിൽ ഇറങ്ങി, ഉമൻഗഡ് എന്ന് വിളിക്കുന്ന ദൗക്കിയിൽ ഇറങ്ങി ഒന്ന് തോണി സഫാരി നടത്തുക എന്നുള്ളതാണ്. കുടുംബസമേത അവിടെ പോയിട്ട് തോണി തുഴഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് പോയത്, അത് കണ്ടിട്ടില്ലേ വാട്സപ്പിൽ വന്ന ഒരു പുഴ ഉണ്ടല്ലോ, വാട്സപ്പ് പുഴയാണത്. കേരളത്തിലെ എല്ലാവരും ആ പുഴയെ കുറിച്ച് കേട്ടത് വാട്സപ്പിലൂടെയാണ്. കാരണം ഒരു വെള്ളാരം കല്ലുകൾ താഴെ തോണിയെല്ലാം തുഴഞ്ഞു പോവുകയാണെങ്കിൽ തോണിയുടെ ചിത്രം താഴെ തന്നെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരു കണ്ണാടി പോലെ ഒരു പുഴയുണ്ട്. ഇതുപോലെ കണ്ണാടി പോലെ ഒഴുകുന്ന ഒരു പുഴയാണ് കരിമ്പുഴ എന്ന് പറയുന്നത്. മനുഷ്യ സ്പർശമേൽക്കാതെ ഒരുപാട് ദൂരം ഒഴുകുന്നുണ്ട്. അതിന്റെ തീരത്താണ് വെസ്റ്റേൺ ഗട്ട്സിലെ കാട്ടുനായ്ക്കരും ചോലനായ്ക്കരും ഉള്ളത്. ചോലനായ്ക്കരുടെയൊക്കെ ആ മേൽഭാഗത്തേക്ക് നമ്മൾ മാഞ്ചീരി എന്ന് പറയുന്ന കോളനി എല്ലാം കഴിഞ്ഞ് മേലോട്ട് കയറി പൊല്ലുമ്പോഴ് അവിടെ മഞ്ഞക്കല്ലൻ പുഴയുണ്ട്. മഞ്ഞക്കല്ലൻ പുഴ, ആ പുഴയുടെ ഒക്കെ മേൽഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും പുഴയിലേക്ക് കുളിക്കുമ്പോഴുണ്ട് വലിയ മത്സ്യങ്ങളൊക്കെ പുഴയിൽ തന്നെ നിൽക്കുന്നു. വളരെ കളർഫുൾ ആയിട്ടുള്ള, ഇപ്പൊ ട്രൈബ്സ് ചോലനായ്ക്കരാ കൂടെ ഉള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾ ഇതിനെ പിടിക്കില്ല, ഇത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മീനാണ്. ധാരാളം കണക്കിന് ഒരു മത്സ്യങ്ങളുള്ള വലിയ അത്ഭുതകരമായ കാടുള്ള, അതിലൊരു ഒരു പ്രത്യേകം എന്താണെന്നറിയോ, കാട്ടിന്റെ അകത്ത് ഈ ഈ പറയുന്ന മുക്കുറുത്തിയുടെ താഴ്ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ ടെമ്പറേച്ചർ ആ സമയത്ത് മാർച്ച് മാസത്തെ ഏറ്റവും കൂടുതൽ ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേരളത്തിൽ മാർച്ചിലായിരിക്കും. നമുക്ക് എല്ലാവർക്കും മാർച്ചിൽ ഈ ഒരു മാർച്ച് ഏപ്രിൽ തുടക്കത്തിൽ ഈ അകത്ത് ഈ മുക്കുറുത്തിയുടെ താഴ്ഭാഗത്ത് 10 ഡിഗ്രി സെൽഷ്യസ് 15 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ടെമ്പറേച്ചർ താന്നിരിക്കുമ്പോൾ നിലമ്പൂർ ടൗൺ 36 ഡിഗ്രി സെൽഷ്യസിലും അതുപോലെ തന്നെ തൊട്ടടുത്ത പാലക്കാട് നഗരം 40-42 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നു എന്നുള്ളതാണ്, തൊട്ടപ്പുറത്ത് പാലക്കാട്. അപ്പൊ മൈക്രോ ക്ലൈമറ്റ് ഉണ്ട് വെസ്റ്റേൺ ഗട്ട്സിന്. നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥ കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ഒരു ഒരു ആകാശവാണിയിലോ ഇന്നത്തെ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് പറയുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വെസ്റ്റേൺ ഗട്ട്സിനെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് വലിയ വ്യത്യാസമുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു കാല ഒരു ഒരു കാട്ടിന്റെ അകത്ത് ആണ് ഒരു ടെമ്പറേച്ചർ 10-15 ആയി ചുരുങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ സാലംവാരിയിൽ എത്തിക്കഴിഞ്ഞാൽ സൈരന്ത്രിയിൽ എത്തുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ അല്ല മണ്ണാർക്കാട് ഉള്ളത്. തൊട്ട് താഴെയാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് കുന്തിപ്പുഴയിലൂടെ ഇറങ്ങി വരികയാണെങ്കിൽ 5-8 കിലോമീറ്റർ കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മണ്ണാർക്കാട് ടൗണിൽ എത്തും. കുന്തിപ്പുഴയുടെ തീരത്തന്നെ എത്തും. അവിടെ എത്തുമ്പം 35-40 ഉള്ളത് മുകളിൽ എത്തുമ്പോൾ അതിനേക്കാളും എത്രയോ 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 കുറഞ്ഞിരിക്കുക. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിന്റെ ടെമ്പറേച്ചർ കൂടുതൽ കുറവ് ഇത്രയാണ്.
അപ്പൊ ഈ വെസ്റ്റേൺ ഗട്സ് എന്ന് പറയുന്നത് മൈക്രോ ക്ലൈമറ്റ് ആണ്, മൈക്രോ ജോഗ്രഫി ഉള്ളതാണ്, മൈക്രോ അതുപോലെ തന്നെ അതിന് ബയോഡൈവേഴ്സിറ്റി ഉള്ളതാണ്. ഈ കാലാവസ്ഥയെയും അതിന്റെ ഭൂപ്രകൃതിയെയും അറിയാതെയാണ് ഇതിന്റെ താഴ്ഭാഗത്ത് മനുഷ്യർ താമസിക്കുന്നത്. ഉദാഹരണം പറഞ്ഞ് ആ ഭാഗത്തു നിന്ന് തന്നെ പോകാം. പുത്തുമല ഉരുൾപൊട്ടിയ സമയത്ത് നിലമ്പൂരിലുള്ള ഒരു നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിലെ നമ്മുടെ ഒരു ജനപ്രതിനിധി എന്നോട് ഒരു ഫോൺ, എന്നെ അറിയുന്നത് കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലെല്ലാം വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അവർ ചോദിച്ചു, ഈ പുത്തുമല ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ വെള്ളം പൊങ്ങുമെന്ന് കേൾക്കുന്നത് ശരിയാണോ? അങ്ങനെ ആ പൊട്ടിയ ഒരു തൊട്ട പകലാണ് ഈ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവര് വെള്ളം കൊണ്ട് അവിടെ നിന്നാണ് വരുന്നത്. ആദ്യം അവർ കരുതിയത് ഇത് കവളപ്പാറയിലുള്ള വെള്ളമാണ്, മണ്ണാണ് ഒഴുകി വരുന്നത്. പുത്തുമല വയനാട്ടിലല്ലേ, നിലമ്പൂരിൽ ടൗണിൽ നിന്ന് വയനാട്ടിൽ പോകണമെങ്കിൽ താമരശ്ശേരി ചുരം കയറേണ്ടേ? അത്രയും ദൂരത്തല്ലേ ഈ വയനാട്. അപ്പൊ ഇതെങ്ങനെ ദാ ഠാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അങ്ങോട്ട് പൊട്ടി ഒഴുകി ഞങ്ങളൊരു രാവിലെ എണീറ്റപ്പോ മൊത്തം മുങ്ങിപ്പോയിരിക്കുന്നു, അത് പുത്തുമല എന്നുള്ളത് തന്നെയാണ്, ഇങ്ങനെ വരുമോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളോ നമ്മുടെ ഉദ്യോഗസ്ഥരോ ആണ്. എന്തുകൊണ്ട്? നിലമ്പൂരിന്റെ തൊട്ട് മേലെയുള്ള ഒരു മലനിരകളെ കുറിച്ച് പോലും നമ്മുടെ പഠനത്തിലില്ല, നമ്മുടെ ടെക്സ്റ്റിലില്ല. ടെക്സ്റ്റേ നമ്മൾ പഠിക്കൂ, നമ്മുടെ ക്ലാസ്സിലില്ല അത്. അതാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ബാണാസുര, രണ്ടാഴ്ച മുമ്പ് നമ്മൾ ആ മഴ സെപ്റ്റംബറിൽ നന്നായി മഴ പെയ്തപ്പോൾ ബാണാസുര ഷട്ടർ പൊങ്ങിയപ്പോൾ ഈ പറയുന്ന ഇരുവഴിഞ്ഞിപ്പുഴക്കാരും ചാലിയാർക്കാരും ഭയപ്പെട്ടു. ഒരു രാത്രി മുഴുവൻ ഇവിടുത്തെ ഈ ഭാഗത്ത് നിന്ന് വാട്സപ്പ് ചോദ്യങ്ങളായി, വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ ചോദിക്കുകയായിരുന്നു, ഷട്ടർ പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ പൊങ്ങൂലേ എന്നുള്ളത്. കാരണം വയനാട്ടില് നേരത്തെ പറയുന്ന പുത്തുമല പൊട്ടിയപ്പോൾ ഇവിടെ പൊങ്ങിയതുപോലെ ബാണാസുര പൊട്ടുമ്പോൾ ഇവിടെ പൊങ്ങും. അപ്പൊ ബാണാസുര പടിഞ്ഞാറത്തറ എന്ന് പറയുന്നത് അങ്ങേ കർണാടക ചെരുവിലാണെന്നും അത് കാവേരിയിലേക്കാണെന്നും വയനാട് തന്നെയുള്ള മേപ്പാടിയുടെ ചെരിവ്, മേപ്പാടിയിലെ നമ്മുടെ എടക്കൽ ഗുഹ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ചെരിവ്, അല്ലെങ്കിൽ അതിനെ മേലെ കൂടി പോകുന്ന ഈ നീലഗിരി കുന്നുകളിലെ മുഴുവൻ വാലി, നീലഗിരി വാലി മുഴുവനും മലപ്പുറം ജില്ലയിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നതെന്നും നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് തൽക്കാലം അതിൽ നിന്ന് കയറി നേരെ മുകളിലേക്ക് പോവാം. ഗൂഡല്ലൂരിൽ ചെല്ലുന്നു. ഗൂഡല്ലൂരാണ് നിൽക്കുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് തൊപ്പേക്കാട്ടിലേക്ക് ഞാൻ വെറുതെ പോയത് ചുമ്മാ പോയതല്ല. തൊപ്പേക്കാട് നേരെ പോയ മൈസൂരിലേക്കാണ്. നമ്മൾ ഹൈവേയിലൂടെ പോവാണെങ്കിൽ ഊട്ടി പട്ടണത്തിൽ എത്തുന്നുവെങ്കിൽ നിങ്ങൾ ഊട്ടിയിലെ ധോഡാപേട്ട ചെല്ലണം. ധോഡാപേട്ട ചെല്ലുന്നുവെങ്കിൽ ധോഡാപേട്ടയിൽ നിന്ന് ഒരു ഗ്ലാസ് ടവർ ഉണ്ട്, അവിടെ ചുറ്റും ഭാഗങ്ങൾ കാണാം. അതിൽ അവിടെ താഴെ ഭാഗത്ത് എഴുതി വെച്ചിട്ട് ജംഗ്ഷൻ ഓഫ് വെസ്റ്റേൺ ഗട്സ് ആൻഡ് ഈസ്റ്റേൺ ഗട്സ്. ഈസ്റ്റേൺ ഗട്സും വെസ്റ്റേൺ ഗട്സ് ഒരുപാട് സ്ഥലത്ത് ജംഗ്ഷൻ ആക്കി പറയാവുന്ന ഒന്നുണ്ട്. ഊട്ടി ഒരു ധോഡാപേട്ട, അത് ധോഡാപേട്ടയുടെ ഹിസ്റ്ററി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ധോഡാപേട്ട സർവേ, ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ സർവേയുടെ ഹിസ്റ്ററി. വെരി, ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ജോൺ കെയുടെ ദി ഗ്രേറ്റ് ആർക്ക് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ശ്രീ ഇന്ദിര, ഡോക്ടർ ഇന്ദിരയുടെ ഭൗമചാപ്പ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ സർവേ, അതാണ് വെസ്റ്റേൺ ഗട്സിനെ കുറിച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകം. ഗ്രേറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേ എന്ന് പറയുന്ന GTS ഉപയോഗിച്ച് ഇന്ത്യ ഉടനീളം സർവേ ചെയ്തു. മനുഷ്യൻ ചന്ദ്രനിൽ പോയതിനേക്കാളും വലിയ ഒരു അത്ഭുതമാണ് അത്. കാരണം ഇന്ത്യ മഹാരാജ്യം കന്യാകുമാരി മുതൽ ഹിമാലയം വരെ അളന്നു, അതിലൊടുവിൽ ഹിമാലയം അളന്ന് ഡെറാഡു അദ്ദേഹം ജോർജ് എവറസ്റ്റ്, അന്നത്തെ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ജോർജ് എവറസ്റ്റ് ഒരു യുദ്ധം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പോലെ 1500 മനുഷ്യന്മാര്, ആനകൾ, കുതിരകള്, പല്ലക്കുകാരെല്ലാം ചേർന്ന് കണക്കെഴുത്തുകാര് വലിയൊരു സന്നാഹവുമായിട്ട് എവറസ്റ്റിന്റെ ഉയരം അളന്നിട്ട് അദ്ദേഹം താഴ്വാരത്ത് എത്തിച്ചേരുമ്പോ, കല്യാൺപൂരിൽ എത്തിച്ചേരുമ്പോ യുദ്ധം കഴിഞ്ഞതുപോലെ വരുന്ന ഒരു പട്ടാളക്കാരനെ പോലെ ഉണ്ടായിരുന്നു, ജനറലെ പോലെ ഉണ്ടായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹത്തായ സർവേയുടെ ഒരു ഘട്ടം അവസാനിക്കുകയായിരുന്നു. കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ഓരോ ഇഞ്ച് ഭൂമിയും അളന്ന് നെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മള് ഗൂഗിൾ മാപ്പ് GPS ഉപയോഗിച്ച് ലൊക്കേഷൻ കണക്കാക്കിയതുപോലെ ഇന്ത്യയിലെ ഈ ലോങ്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും വരച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കണേ, 1800 മുതൽ 1870 70 വരെയുള്ള 70 വർഷക്കാലം നീണ്ട ഈ സർവേയില് വെസ്റ്റേൺ ഗട്സ് കംപ്ലീറ്റ് സർവേ ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിത കഥകളുണ്ട്, ഭയങ്കര സാധനങ്ങൾ. അതിലാണ് നമ്മൾ കണ്ട പല ചരിത്രങ്ങളും പുനഃസൃഷ്ടിച്ചത്. കോളി മെക്കൻസി സർവേയായിട്ട് സർവേ സംഘത്തെ നയിച്ചു പോകുമ്പോഴാണ് ഡെക്കാൻ പീഠഭൂമിയിലെ അതീവ സുന്ദരമായ പാറപ്പുറത്ത് ഒരു ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. അതാണ് നമ്മുടെയൊക്കെ ഹംപി അതാണ്. ഈ ശ്രാവണ ബൽഗോളയിലെ ബുദ്ധ സ്റ്റാച്യുവിന്, ജൈന സ്റ്റാച്യുവിന്
ഒരു ഒരു ലേശം വൈകല്യം ഉണ്ട്. അതിന് ഉയരത്തിൽ ഒരു ബോഡിയുടെ ഉയരം അനുസരിച്ച് ചിത്രം വരക്കുന്നവർക്ക് അറിയാം, നമ്മൾ 10.5 റൗണ്ടുകൾ ഇട്ടിട്ടായിരിക്കും ചിത്രം വരക്കുന്നത്. അതിന് ലേശ ഉയര വ്യത്യാസം ഉണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് എടുത്താൽ പൊങ്ങാത്ത ഉപകരണങ്ങളുമായിട്ടാണ് ഈ സർവേ, ചങ്ങല വലിച്ചാണ് സർവേ ചെയ്യുന്നത്. രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി, പകല് ഈ പറയുന്ന വലിയ ഉപകരണങ്ങളുമായിട്ട്. തിയോഡോ ലൈറ്റ് എന്ന് പറയുന്ന ഉപകരണത്തിന് 500 കിലോ തൂക്കം ഉണ്ടായിരുന്നു. ബൃഹദേശ്വരി ക്ഷേത്രത്തിന്റെ, തഞ്ചാവൂരിലെ ബൃഹദേശ്വരി ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് ഈ തിയോഡോ ലൈറ്റ് കയറ് കെട്ടിയിട്ട് മുകളിൽ കയറി കെട്ടിയിട്ട് ഉയരത്ത് വെച്ചിട്ട് തഞ്ചാവൂരിന്റെ അങ്ങോട്ട് വടക്കോട്ടേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി ഇരിക്കുന്ന കയറ്റുന്ന സമയത്താണ് ഇതിനെ കയർ വടം പൊട്ടിയിട്ട് ഇത് താഴേക്ക് വീഴുന്നതും. ഹോളി മെഗൻസി 2-3 മാസം ഈ ഉപകരണവുമായിട്ട് ഒരു റൂമിൽ ഒരു തപസ് പോലെ ഇരുന്ന് അത് റിപ്പയർ ചെയ്തതും. ഇത് കൊണ്ടുവരുന്നത് ലണ്ടനിൽ നിന്ന് ഇത് കൊണ്ടുവരുന്ന സമയത്ത് മൗറീഷ്യസിലേക്ക് ഫ്രഞ്ചുകാർ തട്ടിക്കൊണ്ടുപോയ കഥയവരെയുണ്ട്. ഹിമാലയൊക്കെ അളന്ന സമയത്ത് വഴിതെറ്റിപ്പോയ 2 മനുഷ്യരുണ്ടായിരുന്നു. പിന്നീട് 1930-കളിൽ പിന്നീട് സർവേ പിന്നെയും തുടർന്നുണ്ട്. ബ്രിട്ടീഷ് വിരലിൽ ഉടനീളം സർവേ ചെയ്തിട്ടുണ്ട്. അവർ വഴിതെറ്റി എത്തിച്ചേർന്ന ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ഏപ്രിലിൽ എനിക്ക് പോകാൻ പറ്റിയത്. നന്ദാദേവി ഹിൽസ് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വാലി ഓഫ് ഫ്ലവർ. വാലി ഓഫ് ഫ്ലവറിൽ ഹേംകുണ്ട് എന്ന് പറയുന്ന തൊട്ടുപുറത്ത് ഗുരു സിഖ് ഗുരുവിന്റെ ഹേംകുണ്ടില് ഒരു രാത്രിയിൽ സന്ദർശകർക്ക് അവിടേക്ക് പ്രവേശനമില്ല. ഞാൻ പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട എൻ്റെ യാത്ര വൈകിയിട്ട് അതിന് മേലെ എത്തിയപ്പോൾ രാത്രിയായിപ്പോയി. ഒരു പൂർണ്ണ നിലാവുള്ള ഇതുപോലെ ഒരു പൗർണമി രാവിലെ അതിന് മുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ എഴുതി കാണുന്നത്, മനസ്സിലാക്കുന്നത് ഈ ഒരു അതിരുകളില്ലാത്ത ലോകം എത്ര. ഹിമാലയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പഠിച്ചിരുന്നത് എന്താണെന്നറിയോ? ഹിമാലയം എന്ന് എങ്ങനെയാണ് അത് കൊണ്ടുപോയിരുന്നത്, അത് പിന്നെ പറയാം, അതിലേക്ക് വരാം. അത് വലിയ ഹിസ്റ്ററിയാണ്, തൊയോഡോലൈറ്റിന്റെ കാര്യമായിരിക്കും. ഈ ഹിമാലയം ഒരു അതിരാണെന്നാണ് ഞാൻ അതുവരെ പഠിച്ചിരുന്നത്. വെസ്റ്റേൺ ഗട്സ് ഒരു അതിരാണ്, ഹിമാലയം ഒരു അതിരാണ്. അപ്പോ ഈ ലക്ക മാതൃഭൂമി ആഴ്ച പതിപ്പില് ഹിമാലയം സ്പെഷ്യലാണ്, അതിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. ഇത് ഈ ഹിമാലയം അതിരല്ല, അതിരുകളില്ലാത്ത വിശാലമായ ലോകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാപ്രപഞ്ചമാണ് ഹിമാലയം എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ ധോഡാപേട്ട അതുവരെ സർവേയുടെ സർവേ തുടങ്ങുന്നത് വരെ ധോഡാപേട്ട ഹയസ്റ്റ് പീക്ക് ആയിരുന്നു ഊട്ടിയിലെ. പിന്നീടാണ് അളന്ന് സാറ് ലെഫ്റ്റ് ആയോ? മാഷിന്റെ കണക്ഷൻ പോയെന്ന് തോന്നുന്നു. മാഷേ, മാഷിന്റെ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നു. മാഷ് ഉണ്ട്, പക്ഷേ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ട്, സ്റ്റക്ക് ആയിട്ടുണ്ട്. ഓക്കേ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക്. നെറ്റ് തീർന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, വൈഫൈ എടുത്തിട്ടുണ്ട്. ഓക്കേ ഓക്കേ ഓക്കേ. ഈ വെസ്റ്റേൺ ഇത് പിന്നെ ധോഡാപേട്ട ആയിരുന്നു അല്ല, ഇപ്പോഴാണ് നമ്മുടെ ആനമുടിയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ സർവേയുടെ ഭാഗമാണ്. സർവേ ഹിസ്റ്ററിയിൽ ഒരുപാട് സംശയങ്ങളുണ്ടായ ഞാൻ സർവേ ഹിസ്റ്ററിയിലേക്ക് പോകുന്നുവെങ്കിൽ 2 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതിരിക്കണം. സർവേ ഹിസ്റ്ററി മാത്രമേ നമുക്കൊരു ദിവസം വേണമെങ്കിൽ ഇരിക്കാം. ഈ ഗ്രൂപ്പിന് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സർവേ ജോഗ്രഫി കൂടിയാണ് അത്, ഹിസ്റ്ററിയാണ് അത്. അത് മഹത്തായ 70 വർഷത്തെ നീണ്ട ചരിത്രമാണ് അത്. 1799 ടിപ്പു മരണപ്പെടുന്നതോടുകൂടിയാണ് സർവേ തുടങ്ങാനുള്ള അവർക്ക് വഴി തെളിയുന്നത്. അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെല്ലസ്ലി ടിപ്പുമായിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്നത്, വെല്ലസ്ലിക്ക് വഴി തെറ്റുന്നത്, അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു മാപ്പ് വേണം തീരുമാനിക്കുന്നത്, ആ മാപ്പ് എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ടോപ്പോസിറ്റ് പോരാ, കംപ്ലീറ്റ് ഡാറ്റ ഉണ്ടായിരിക്കണം, ഈ ഡാറ്റ മുഴുവനും കിട്ടണം എന്ന് തീരുമാനിക്കുന്നു. 1800 സർവേ ഓഫ് ഇന്ത്യയുടെ പണി തുടങ്ങുന്നു. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങുന്നത് പിന്നീട് അതിന്റെ ഗംഭീരമായ യാത്രകള്, ആ യാത്ര കന്യാകുമാരിയിൽ നിന്ന് ശരിക്ക് തുടങ്ങുന്നത് മദ്രാസിലെ സെന്റ് ടോം എന്ന് പറയുന്ന മലയുണ്ട്, അവിടെ നിന്നാ തുടങ്ങുന്നത്. പിന്നെ അത് കന്യാകുമാരിയിലേക്ക് എത്തുന്നു. പിന്നീട് അത് തുടങ്ങിയിട്ട് ഇന്ത്യയിലെ സകല പുഴയും കാടും അടിച്ചു പൊറുക്കി. അത് ഒരു സ്റ്റോറി മാത്രം പറയാം, ഒരു സ്റ്റോറി മാത്രം. അതില് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ സർവേ ഒക്കെ പൂർത്തിയായി, പക്ഷെ കംപ്ലീറ്റ് സർവേ പൂർത്തിയായില്ല. വെസ്റ്റേൺ ഗട്സ് ക്രോസ് ചെയ്ത ഒരുപാട് ഒരുപാട് വഴികൾ പിന്നെയും വേണം. ഊട്ടിയാണല്ലോ അവരുടെ ഇഷ്ട സ്ഥലം.
അപ്പൊ നിലമ്പൂരിലുള്ള സായിപ്പിന് ഊട്ടിയിലേക്ക് നല്ല പാത വേണം. അങ്ങനെയാണ് ഈ നേരത്തെ പറയുന്ന കരിമ്പുഴ ക്രോസ് ചെയ്തിട്ട് പാലം പണിയുന്നത്. 1933-ലും 1935-ലുമായിട്ട് രണ്ട് ഗ്രിഡ് ബ്രിഡ്ജുകൾ അവിടെ സ്ഥാപിക്കുകയുണ്ടായി. അത് അതാണ് നമുക്ക് ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട നെടുങ്കയത്തെ പാലം. ഈ നെടുങ്കയത്തെ ഇരുമ്പ് പാലം പണിത് ഇരുമ്പ് പാലം കഴിഞ്ഞ് കാട്ടിലകത്തുകൂടി ഊട്ടിയിലേക്ക് പാത പണിയാൻ തീരുമാനിച്ചു. ആദ്യം പാത പണിതപ്പോഴാണ് പിന്നീട് നമുക്ക് ഈ മുക്കുറുത്തി കയറാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. മുക്കുറുത്തിയിലേക്ക് അവിടെ വെച്ച് അതാണ് ഈ ഈ ഡൗസൻ സായിപ്പ്, അദ്ദേഹം സൗത്ത് ഓഫ് ഇന്ത്യയിലെ എഞ്ചിനീയർ ആയിരുന്നു, സോറി അദ്ദേഹം ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്നു. ഈ പറയുന്ന അദ്ദേഹം അവിടെ ഈ ലണ്ടനിൽ നിന്ന് വന്ന് ഈ നെടുങ്കയത്തിന്റെ ആ സുന്ദരമായ കാഴ്ചകളിൽ മയങ്ങി കുടുംബത്തെയും കൊണ്ടുവന്ന് ഡൗസൻ അവിടെ ബംഗ്ലാവ് പണിതു. അതാണ് ഡൗസൻ സാഹിബിന്റെ ബംഗ്ലാവ്, മരത്തിന്റെ നല്ല നേക്കഡ് ലേഡി ഫോറസ്റ്റ് എന്ന് വിളിക്കുന്ന വെൺ തേക്ക് ഉപയോഗിച്ച് പണിതു. ഫ്ലോറും സീലിങ്ങും ചുമരുകളെല്ലാം നല്ല പുഴ തീരത്തെ ഒരു നല്ല ഒരു ബംഗ്ലാവായിരുന്നു. ഇപ്പൊ അത് സർക്കാർ പൊളിച്ച് കോൺക്രീറ്റിന്റെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ദൗസൻ ബംഗ്ലാവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബംഗ്ലാവ്, കോൺക്രീറ്റ് ബംഗ്ലാവ്. ഏതായാലും അദ്ദേഹം ആ പുഴയിൽ മുങ്ങി മരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അവിടെ തന്നെ വയനാട് ചുരത്തിന്റെ പിന്നിലെ കഥ പറയാം. അത് ചുരത്തിന്റെ കഥകളൊക്കെ പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതെല്ലാം കൂടി കഴിഞ്ഞ് നമുക്ക് ഈ ജോഗ്രഫിയാണ്, വെസ്റ്റേൺ ഗർസിന് ബയോ ജോഗ്രഫിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മറ്റു നെറ്റുകളൊക്കെ കട്ട് ചെയ്യാം, ഇത് കിട്ടുന്നില്ല. ഈ പറയുന്ന നമ്മള് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മള് ഊട്ടിയിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലം, ഊട്ടി എത്തുന്നതോടുകൂടി ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ, കഥകളൊക്കെ മറന്നേക്കണം, നിങ്ങൾ ആ മറ്റ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികളൊക്കെ വിട്ടേക്കും. ഇവിടെ കുറെ ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഊട്ടിയിൽ നിന്ന് നമ്മള് ഒരു ചുരം, ഇവിടെ നിന്ന് നാടുകാണി ചുരം കയറിയിട്ടാണ് ഊട്ടിയിലേക്ക് പോയതെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാം, തമിഴ്നാട്ടിലേക്ക് ഇറങ്ങാം. അതേതാണ്? മേട്ടുപാളയത്തേക്ക് നമുക്ക് കൂനൂർ വഴി ഒരു ചുരമുണ്ട്. ഈ കൂനൂർ ചുരം നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങും. നേരെ മറിച്ച് ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ എവിടെയും ചുരം ഇറങ്ങുന്നില്ല. താമരശ്ശേരി ചുരം കയറുമ്പോൾ നമ്മൾ ചുരം കയറിയിട്ട് തുരങ്കങ്ങൾ മറക്കൂല, ചുരം കയറിയിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു? മേപ്പാടി, അല്ലെങ്കിൽ നേരെ അങ്ങ് പോകുന്നുവെങ്കിൽ ബത്തേരി കൽപ്പറ്റ എന്ന് കഴിഞ്ഞ നേരെ എങ്ങോട്ടും പോവാം, എവിടെ ഇറങ്ങുന്നില്ല. കുറ്റ്യാടി ചുരം കയറി ഇറങ്ങുന്നില്ല, പേരിയാ ചുരം കയറി ഇറങ്ങുന്നില്ല, താമരശ്ശേരി അല്ല, അതിന് മേലെ പാൽ ചുരം കയറിയാലോ, സുബ്രഹ്മണ്യപുരം ചെറിയാലോ, ശക്ലേശ്പുർ ചുരം കയറി കഴിഞ്ഞാൽ, അതിന് മേലെ കാണുന്ന ഒരു ചുരം കയറി കഴിഞ്ഞാലും, വെസ്റ്റേൺ ഗാട്സിൽ ഒരു ചുരം കയറി കഴിഞ്ഞാലും നിങ്ങള് മേൽഭാഗത്ത് എത്തി വിശാലമായി സഞ്ചരിക്കാം. അപ്പോ ഇനിയാണ് ഊട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഊട്ടി മുതൽ തെക്കോട്ടേക്ക്, തെക്കോട്ടേക്ക് ഉദാഹരണത്തിന് ഊട്ടി നമ്മൾ വയനാട് മലപ്പുറം ജില്ലയിലൂടെ വെസ്റ്റേൺ ഗാട്സ് പിന്നെയും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലമാണല്ലോ മണ്ണാർക്കാട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മണ്ണാർക്കാട്. എന്താണ്, കുന്തിപ്പുഴയുടെ തീരത്തൂടെ മണ്ണാർക്കാട് നമ്മൾ മേലോട്ട് കയറുകയാണെങ്കിൽ മണ്ണാർക്കാട് ചുരം, മണ്ണാർക്കാട് ചുരം കയറിയിട്ട് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാലംവാലിയിലേക്ക് പോകാനുള്ള മുക്കാലി ജംഗ്ഷൻ. മുക്കാലി ജംഗ്ഷനിൽ നേരെ പോയി കഴിഞ്ഞാൽ താവളം, താവളം കയറി കഴിഞ്ഞാൽ താവളത്തിൽ നിന്ന് നേരെ ചെന്നാൽ നമുക്ക് ഗുളിക്കടവ്, ഗുളിക്കടവ് തൊട്ട് പിന്നെ ഇറക്കമാണ്, ഗുളിക്കടവും തൊട്ട് ഇറക്കം തുടങ്ങുകയാണ്. നമ്മൾ നേരെ എവിടെ എത്തുന്നു? അഗളി എന്ന് പറയുന്ന ഈ അട്ടപ്പാടിയുടെ ഹൃദയഭൂമിയിലെത്തുന്നു. കിഴക്കൻ അട്ടപ്പാടിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കിഴക്കൻ അട്ടപ്പാടിയിൽ നിന്ന് നമ്മൾ പിന്നെ അങ്ങനെ ഇറങ്ങിക്കല്ലുന്നു, അഗളി കഴിഞ്ഞ് കോട്ടത്തറ, കോട്ടത്തറ കഴിഞ്ഞ് എങ്ങോട്ടെത്തും? ആനക്കട്ടിയിലെത്തും. അപ്പോഴേക്ക് നമ്മൾ മേട്ടുപാളയം, കോയമ്പത്തൂരിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ചുരമല്ലേ, വണ്ണാർക്കാട് ചുരം കയറിയിട്ട് അഗളിയിലേക്ക് ഇറങ്ങി ആനക്കട്ടിയിലേക്ക് ഇറക്കാം. അതായത് വെസ്റ്റേൺ ഗഡ്സിന് അവിടെ ഈസ്റ്റേൺ സ്ലോപ്പും ഉണ്ട്, വെസ്റ്റേൺ സ്ലോപ്പും ഉണ്ട്. എന്നാൽ താമരശ്ശേരി ചുരത്തിന് മേലെ കയറുമ്പോൾ നമ്മൾ എത്തിയത് നിരന്ന ഭൂമിയിൽ. എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? സിമ്പിൾ, താമരശ്ശേരി ചുര അല്ലെങ്കിൽ നാടുകാണി ചുരത്തിന്റെ ടോപ്പില് ലെഫ്റ്റ് വരെ വെസ്റ്റേൺ ഗഡ്സ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചരിവ് മാത്രമാണ്. യെസ്, ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചരിവ് മാത്രമാണ്. അതായത് നിങ്ങൾ കേട്ട് പഠിച്ചിരിക്കുന്ന ഡെക്കാൻ, ഡെക്കാൻ പ്ലാറ്റു ഇസ് എ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് വെസ്റ്റേൺ ഗഡ്സ്. ഡെക്കാൻ പ്ലാറ്റു ഇസ് എ സാൻഡ്വിച്ച് ബിറ്റ്വീൻ ഈസ്റ്റേൺ ഗഡ്സ് ആൻഡ് വെസ്റ്റേൺ ഗഡ്സ്. അപ്പുറത്ത് ഈസ്റ്റേൺ ഗഡ്സ് ഉണ്ട്, ഇപ്പുറത്ത് വെസ്റ്റേൺ ഗഡ്സ് ഉണ്ട്. അതിന് മേലെയുള്ള ടേബിൾ ടോപ്പ്, ആ ടേബിൾ ടോപ്പ് വിന്ധ്യ സത്പുര തൊട്ട്, ഹൈദരാബാദ് ഹംപി തൊട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ബീജാപ്പൂരും നമ്മളെല്ലാ കർണാടിക് സ്ഥലങ്ങളും കഴിഞ്ഞ് അതങ്ങനെ വന്ന്
നേരത്തെ പറഞ്ഞിരിക്കുന്ന മോയാറിന്റെ കൽഹട്ടി ചുരത്തിന്റെ ശൃംഗാരയുടെ അവിടെ വെച്ച് ഞാൻ എന്റെ കൂടെ ട്രക്കിന് എന്റെ കൂടെ യാത്രാ സംഘങ്ങളായിട്ട് ആരെങ്കിലും വരുന്നുവെങ്കിൽ അവരെയൊക്കെ നാടുകാണി ചുരം കയറിയിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ നേരെ ചെന്ന് തൊപ്പേക്കാടുന്ന് മസിനുകുടി ചെന്ന് മോയാറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഊട്ടിയിൽ നിന്ന് ഈസ്റ്റേൺ ഗട്ട്സ് അങ്ങനെ പോകുന്നതും കാണാം, ഡെക്കാൻ പീഠഭൂമിയോടെ ഒന്ന് അവസാനിക്കുന്നത് കാണാം, വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ കിഴക്ക് നിൽക്കുന്നതും കാണാം, പടിഞ്ഞാറ് നിൽക്കുന്നതും കാണാം മോയാറിൽ നിന്ന്, മോയാർ ഡാമിൽ നിന്ന്. ഇനി എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ നമ്മൾ അംഗങ്ങൾക്കൊക്കെ ഈ ഒരു സംഘമായി പിരിഞ്ഞ് മോയാർ ഗോക്ക്, ഈ മോയാർ എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ഒരുപാട് ഹിസ്റ്റോറിക്കലായ ഒരു സ്ഥാനം ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ശൃംഗാരക്ക് ഉള്ളിൽ ഒരു കാട്ടിൽ നടക്കുമ്പോഴേ കാടിന്റെ അകത്ത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു 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 വൈദ്യുതി നിലയം ഭൂമിക്കടിയിലാ. അപ്പൊ എന്നോട് അവർ പറഞ്ഞു, മാഷെ നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്. അപ്പൊ മലയാളിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അവരെന്നെ കണക്ട് ചെയ്തെന്ന്. എന്നിട്ട് പറഞ്ഞു കണ്ണൂർ വരെ വൈദ്യുതി കൊടുത്തത്, മലബാർ കംപ്ലീറ്റ് വൈദ്യുതി കൊടുത്തത് ബ്രിട്ടീഷ് പീരിയഡില് 1930s. ഒരു ഹെറിറ്റേജ്, വേൾഡ് ഹെറിറ്റേജ് ആയിട്ടല്ല, ഒരു ഹെറിറ്റേജ് വൈദ്യുതി നിർമ്മാണശാലയായിട്ട് ഇന്ന് ഉള്ളത് ഈ പറയുന്ന ശൃംഗാര വൈദ്യുതിയാണ്. അപ്പൊ നേരത്തെ പറയുന്ന ഊട്ടിയിലേക്കുള്ള വഴിയുള്ള പൈക്കറ വെള്ളം ചാലിയാറിലേക്ക് ഒഴുകി വരേണ്ട വെള്ളം അവിടെ മുക്കുറുത്തിയുടെ മുകളിൽ ഡാം കെട്ടിയിട്ട് അങ്ങ് തമിഴ്നാട്ടിലേക്ക് കൊടുത്ത് ഈ തമിഴ്നാട്ടിലെ ശൃംഗാരയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മോയാറിൽ തടഞ്ഞു നിർത്തി, മോയാറിൽ നിന്ന് താഴെ മേട്ടുപാളയത്ത് തടഞ്ഞു നിർത്തിയിട്ടാണ് തമിഴ്നാട്ടിലെ മേട്ടുപാളയത്തെ വെളുത്തുള്ളി ഈ പറയുന്ന കേരളം മുഴുവൻ കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ് തമിഴ്നാടിനെയും സഹായിക്കുന്നത്. അപ്പോ ഈ മേട്ടുപാളയം മുതൽ, അല്ലെങ്കിൽ മണ്ണാർക്കാട് ചുരം മുതൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ മണ്ണാർക്കാട് മുതൽ വെസ്റ്റേൺ ഗട്ട്സിന് പടിഞ്ഞാറൻ ചെരിവുണ്ട്, കിഴക്കൻ ചെരിവുണ്ട്. ക്ലിയർ ആക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മള് മുക്കാലിയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ ഒരു പുഴ കാണുന്നത് ഭവാനി പുഴയാണ്. അപ്പർ ഭവാനി എന്ന് വരുന്ന ഭവാനി പുഴ. ഈ ഭവാനി ശിരുവാണി എന്ന് പറയുന്ന പുഴകൾ രണ്ടുമുണ്ട്, അപ്പുറവും ഇടത്തും വലത്തും ഉണ്ട്. നിങ്ങൾ ആനക്കട്ടിയിലേക്ക് പോകുമ്പോൾ കുറച്ച് സമയം ഇത് അങ്ങോട്ടേക്ക് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത് കാവേരിയുടെ ഭാഗമാകുന്നു. നേരെ മറിച്ച് മണ്ണാർക്കാട് നിന്ന് നമ്മൾ ശൈലംവാലിയിലേക്ക് ചുരം കയറി എത്തുമ്പോൾ കാണുന്ന എല്ലാ വെള്ളവും ഒഴുകിയിട്ട് മണ്ണാർക്കാട്ടേക്കും കുന്തിയിലേക്കും ഒഴുകിപ്പോകുന്നു. അപ്പൊ അവിടെ പടിഞ്ഞാറൻ ചെരിവുണ്ട്, അതാണ് കേരളത്തിലേക്കുള്ള വെള്ളം. കുന്തി ഭാരതപ്പുഴയുടെ ഏറ്റവും നല്ല വെള്ളം ഒഴുകി വരുന്ന പുഴ. അതിന് കിഴക്കും ചെരിവുണ്ട്, അതാണ് കാവേരിയിലേക്ക് പോകുന്ന ഭവാനി അല്ലെങ്കിൽ ശിരുവാണി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് വെസ്റ്റേൺ ഗട്ട്സ് പിന്നെ വന്ന് നിൽക്കുന്നത് എവിടെയെന്നറിയോ, ഏറ്റവും സുന്ദരമായ എലിവാൽ മലയിൽ നിന്ന് താഴേക്ക് കൂത്തനെ അങ്ങ് ഇറങ്ങിയിട്ട് മലമ്പുഴ ഡാമിന്റെ ഭാഗത്തോ മുണ്ടൂരിലോ പാലക്കാട്, അല്ലേ, കേരളത്തിന്റെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ചരിത്രം അറിയുന്ന ഒരു പാലക്കാട് വന്ന് നിൽക്കണം കുറച്ച് ദിവസം. പാലക്കാട്ട് വന്ന് നിന്ന് പാലക്കാട് നിന്ന് നമുക്കിത് അന്വേഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്ന ജോഗ്രഫിയും ബയോജോഗ്രഫിയും ജൈവവൈവിധ്യവും പറയണമെങ്കിൽ പാലക്കാട് ചെന്ന് നിന്നാ മതി. വെസ്റ്റേൺ ഗട്ട്സിന്റെ എല്ലാം ഒരുമിച്ച് കിട്ടും, എല്ലാ ജാതിയും കിട്ടും. അപ്പൊ നമ്മള് വെസ്റ്റേൺ ഗട്ട്സിൽ ഒന്ന് അവസാനിക്കുക. പാലക്കാട് എവിടെയാണ്? മുണ്ടൂരിൽ, അല്ലെങ്കിൽ വാളയാറിൽ, അല്ലെങ്കിൽ എലിവാൽ മലയുടെ താഴ്ഭാഗത്ത് ധോണി വാട്ടർഫാൾസിൽ ആണ് ഞാൻ പറയാം. ധോണിയിലേക്ക് കയറി പോകുമ്പോഴോ, അല്ലെങ്കിൽ വാളയാറിലേക്ക് ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ പാലക്കാട് നഗരത്തിൽ നിന്ന് നമ്മൾ വടക്കോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ മല അങ്ങ് വെസ്റ്റേൺ ഗട്ട്സ് ഒന്ന് അവസാനിക്കുക. വെസ്റ്റേൺ ഗട്ട്സ് ഒന്ന് അവസാനിക്കുക, പൂർണ്ണമായ അവസാനമല്ല, ഒരു അർദ്ധവിരാമം. അത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. ഇതാണ് പാലക്കാട് ചുരം എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചേഴ്സിന്റെ ക്യാമ്പില് ക്ലാസ് എടുക്കുകയാണ്. ഇതുപോലെ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് പറഞ്ഞ് പാലക്കാട് ചുരം പറയാൻ തുടങ്ങി. അപ്പൊ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു മാഷ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ വെള്ളം വന്നു. മാഷ് പറഞ്ഞു, ഞാന് ക്ലാസ്സിലുടനീളം പാലക്കാട് ചുരം എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, പാലക്കാട് ചുരം, അതായത് കേറിപ്പോകുന്ന ഒരു ഹെയർപിൻ വളവുള്ള ഒരു ചുരം പോലെ ഞാൻ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സങ്കടപ്പെട്ടു. കാരണം ആ ചുരം എന്ന് പറയുന്ന വാക്കിലൊക്കെ നമ്മൾ താമരശ്ശേരി ചുരം, അല്ലെങ്കിൽ കുറ്റ്യാടി ചുരം, അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ഒരു ചുരം കയറുമ്പോഴൊക്കെ നമ്മളൊരു വളഞ്ഞ ഹെയർപിൻ, ഏത് ചുരത്തിലും നമുക്ക് പൊള്ളാച്ചി ചുരങ്ങളൊക്കെ പോട്ടെ, താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് താമരശ്ശേരി ഗ്യാപ്പാണ്, വെസ്റ്റേൺ ഗട്ട്സിലെ ഒരു ഗ്യാപ്പാണ്. 45-40 കിലോമീറ്റർ മുണ്ടൂരുകാരുണ്ട്, പാലക്കാട്ടുകാരുണ്ട്. നിങ്ങൾ എല്ലാവരും, എല്ലാ മലയാളികളും അറിയേണ്ടത് എന്തിനാ, ബ്രിട്ടീഷ് റെയിൽവേയുടെ ഒരുപാട് എല്ലാ പാലക്കാട്ടുകാർക്കും നമസ്കാരം. ഈ പാലക്കാട്ടേക്ക് വരാതെ ചെന്നൈയിലേക്കോ എന്തിനധികം
ആസാമിലേക്ക് ട്രെയിൻ കയറി പോകണമെങ്കിലും പാലക്കാട് വരണം. എന്താ കാര്യം? പാലക്കാട്ടെ കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്ക് വരണമെങ്കിൽ, കോഴിക്കോട് നിന്ന് നമുക്ക് ഒറീസയിലേക്ക് പോകണമെങ്കിൽ, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ഒറീസയിലേക്ക് വരണമെങ്കിൽ, ഈ ട്രെയിനുകളെല്ലാം വന്ന് ഷൊർണൂരിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്ക് ഒലവക്കോടിലേക്ക് വരും. ഒലവക്കോടിലേക്ക് വരും. നീലഗിരിക്കാരുണ്ട്. ഈ ഒലവക്കോട് വരുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടത്, ബ്രിട്ടീഷ് പീരീഡില് അവർക്ക് ടെക്നോളജി ഉണ്ടായിരുന്നു, ചുരം കയറാനുള്ള ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മൗണ്ടൈൻ ട്രെയിനിലെല്ലാം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ മൗണ്ടൈൻ ട്രെയിനിലെല്ലാം പോകുമ്പോ അത് അത് ഊട്ടിയിലെ മൗണ്ടൻ ട്രെയിൻ ആവട്ടെ, അല്ലെങ്കിൽ ഡെറാഡൂണിലേക്കാവട്ടെ, സിംലയിലേക്കാവട്ടെ, ഇനി ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകുമ്പോട്ടെ, നമുക്ക് ഒരു സുഖമായ ഒരു ചരക്ക് ഗതാഗതത്തിന് ബ്രിട്ടീഷുകാർക്ക് കംഫർട്ടായ ഒരു സ്ഥലം പാലക്കാട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ കേരളത്തിൽ നിന്ന് ഒരു ഒരു മല കയറാനുള്ള പടി തരാത്തത്. അല്ലെങ്കിൽ ഈ കണ്ണൂരിൽ നിന്നൊക്കെ എന്നോ മൈസൂരിലേക്ക് ചുരങ്ങൾ ട്രെയിൻ കയറി പോകുമായിരുന്നു, അല്ലെങ്കിൽ ചാലക്കുടിയിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും ട്രെയിൻ കയറ്റാമായിരുന്നു. പക്ഷെ ചാലക്കുടിയിൽ നിന്ന് കയറ്റിയിട്ടുണ്ട് പറമ്പിക്കുളത്തേക്കും, അതുപോലെ എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കും മരം കൊണ്ടുവരാനുള്ള സംവിധാനം ട്രെയിനിനെ പോലെ ഗതാഗതം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. പക്ഷെ ഇനി എത്താനുള്ള, നമ്മൾ പാലക്കാട് ഗ്യാപ്പിലല്ല നിൽക്കുന്നത്. അപ്പം പാലക്കാട് ഗ്യാപ്പില് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ഇപ്പോ കുതിരാൻ തുരങ്കം മുതല് ഗ്യാപ്പ് അപ്പുറപ്പുറവും കൂടി ആട്ടെ ഇനി പറയാൻ പോകുന്നത്. അപ്പം വെസ്റ്റേൺ ഗട്സ് ഇങ്ങനെ നടു പിളർന്നിരിക്കുകയാണ്, നടു പിളർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പിളർന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ രണ്ടായി പിളർന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗങ്ങളുണ്ട്, ഒരു തെക്ക് ഭാഗമുണ്ട്, ഒരു വടക്ക് ഭാഗമുണ്ട്. തെക്ക് ഭാഗത്താണ് ഈ വാളയാറ് മുതലുള്ള മലമ്പുഴ ഡാം, ധോണി ഫാൾസ് ഒക്കെയുള്ള നമുക്ക് പ്രിയപ്പെട്ട അഗ്രഹാരങ്ങളൊക്കെയുള്ള കൽപ്പാത്തി പുഴയുള്ള കണിയാ അങ്ങനെയുള്ള പുഴകളെല്ലാം, പുഴകളുടെ പേരുകളെല്ലാം പറയണം എന്ന് ചൊല്ലി പറഞ്ഞ് നിങ്ങളൊക്കെ പഠിപ്പിച്ചു തരണം എന്നൊക്കെയുണ്ട്. ഭാരതപ്പുഴയൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തെക്ക് അതിർത്തിയിലുള്ള അതിർത്തിയിൽ നിന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് പാലക്കാട് നിന്ന് നെന്മാറ വേലിയൊക്കെ കണ്ട്, നെന്മാറ എനിക്ക് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെന്മാറ വെടിക്കെട്ട്, വെടിക്കെട്ട് നടക്കുന്ന വയലുകൾ, വെടിക്കെട്ട് കാണാൻ പോയിട്ടില്ല, എനിക്ക് ഇഷ്ടമില്ല, ഒച്ച അധികം കേൾത്തുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ തൊട്ട് മേലെ കാണുന്ന നമുക്ക് പോത്തുണ്ടി ഡാം, പോത്തുണ്ടി ഡാമിൽ നിന്ന് നമ്മൾ നേരെ നമ്മൾ കയറി കൊല്ലനെല്ലിയാമ്പതി, നെല്ലിയാമ്പതിയിലെ നമ്മള് കൈനാട്ടിയിൽ, കൈനാട്ടിയിൽ ഞാൻ പലവട്ടം പോയി ഇങ്ങനെ നിൽക്കും. കൈനാട്ടി എന്ന് പറയുന്നത് കൈനാട്ടിയിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞ് എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചകളാണല്ലോ. നമുക്ക് തൽക്കാലം ഈ ചുരത്തെ കുറിച്ച് പഠിക്കാനാണ്, പാലക്കാട് ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എങ്ങോട്ട് പോകാം. നമ്മളെ പോപ്സിന്റെ നിയന്ത്രണത്തിലുള്ള, പോപ്സ് ഇനിയും വിട്ടുകൊടുക്കാണ്ട, വിട്ടുകൊടുക്കാത്ത തൂത്തമ്പാറ എസ്റ്റേറ്റ്, അതിലൂടെ ചെന്ന് നമുക്ക് സീതാകുണ്ട് അല്ലെ, അങ്ങനെയല്ലേ പറയാ, ആ ഒരു നെല്ലിയാമ്പതിയുടെ ഏറ്റവും മനോഹരമായ നെല്ലിയുടെ ചിത്രമുള്ള ഒരു വ്യൂ പോയിന്റ് ഇല്ലേ. വയനാട് വഴി ചുരമുണ്ട്, കോഴിക്കോട് നിന്ന് പാലക്കാട് പോയി ബാംഗ്ലൂർ ചുരമില്ല. ആ ചുരത്തെ കുറിച്ചൊക്കെ പറയാം. ഈ സീതാർകുണ്ട്, സീതാകുണ്ട് സീതാർകുണ്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു വാലിയാണ്, ആ ഒരു സ്ഥലമാണ് ഈ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഗ്യാപ്പിന് മനോഹരമായി കാണാവുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ധോണിയിലേക്ക് കയറി പോകുമ്പോൾ ഒരു ഹെയർപിന്നിൽ വെച്ചിട്ട് പാലക്കാട് ഗ്യാപ്പ് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ നിന്ന് നമ്മള് ഈ കിഴക്കോട്ടേക്കാണ്, പാലക്കാട് ഗ്യാപ്പിലൂടെ കിഴക്കോട്ടേക്ക് പോകുമ്പോൾ മൂന്ന് പ്രധാന പാതകളുണ്ട്. അതിൽ മൂന്ന് ചെക്ക് പോസ്റ്റ് ഞാൻ എളുപ്പത്തിൽ പറയാം. വാളയാർ ചെക്ക് പോസ്റ്റ്, ഗോപാലപുരം ചെക്ക് പോസ്റ്റ്, ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ്. ഈ ഗോവിന്ദപുരം ഗോപാലപുരം ചെക്ക് പോസ്റ്റിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ വെസ്റ്റേൺ ഗട്സിന്റെ ഈ തെക്കൻ ഭാഗം, തെക്ക് ഭാഗത്തേക്കുള്ള, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ അതിർത്തിയോട് ചേർന്നിരിക്കുന്ന ആ അതിർത്തിയിലൂടെ പോകുമ്പോൾ വെസ്റ്റേൺ ഗട്സിന്റെ ഈ തെക്കൻ സ്ലോപ്പിൽ രണ്ട് ചുരങ്ങൾ, മൂന്ന് ചുരങ്ങൾ അല്ല, നാല് ചുരങ്ങളുണ്ട്. സാധാരണ വെസ്റ്റേൺ ഗട്സിന്ന് ഇപ്പോൾ ചാലക്കുടി ചുരം, ഞാൻ വേഗത്തിൽ അങ്ങോട്ട് പോകാം. നമുക്ക് എട്ടേ കാലായി, ഒന്നേകാൽ മണിക്കൂറായി. അപ്പോൾ നമുക്ക് ചാലക്കുടി ടൗണിൽ നിന്ന് നമ്മൾ ഒരു ചുരം കയറുന്നു തൽക്കാലം, ഒരു 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 പഠനത്തിന് വേണ്ടിയിട്ട്. ഇവിടേക്ക് തിരിച്ചു വരട്ടോ. ചാലക്കുടി ചുരം കയറിയിട്ട്, ചാലക്കുടി ചുരം എന്താ പറയേണ്ടത്, നമുക്ക് ആതിരപ്പള്ളിയിലേക്ക്, ആതിരപ്പള്ളിയും തുടങ്ങിയാൽ മതിയല്ലോ, ബാക്കിയെല്ലാം അറിയുന്ന കാര്യം. ആതിരപ്പള്ളി വായിച്ചാൽ കഴിഞ്ഞ് ലോവർ പെരിങ്ങൽക്കുത്ത്, അപ്പർ പെരിങ്ങൽക്കുത്ത് റിസർവോയറുകളെല്ലാം കണ്ട്, പലരും ഇതിനൊക്കെ ലൈക്ക് ലൈക്ക് എന്നൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇടുന്ന കാണാം. ലൈക്ക് ആൻഡ് റിസർവോയർ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ മാൻമേഡ് ആയിട്ട് തടഞ്ഞു നിർത്തിയ ഡാമുകളാണ്. സമയം ഒരു വിഷയമല്ല ശ്യാംകൃഷ്ണ, ഓക്കെ, നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല, ഓക്കെ, നമുക്ക് ടൈം ലിമിറ്റ് വേണ്ട, നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം. നിങ്ങളും ചായക്കെ കുടിച്ചോളൂ. രമേശ് ബാബു സാർ കോഴിക്കോട്ടുകാരുണ്ട്, ഒരുപാട് ഒരുപാട് മനുഷ്യർ ഞാൻ അറിയുന്നവർ ഹായ് പറയുന്നുണ്ട്, എല്ലാവർക്കും എടുത്ത് ഹായ് പറയാം. ഈ പറയുന്ന അതൊരു ഒരു സുഖമില്ലാത്ത ഏർപ്പാടുണ്ടാണ് ഞാൻ നിൽക്കാത്തത്. നമുക്ക് ആതിരപ്പള്ളി വാഴച്ചാൽ വഴിയിലേക്ക് കയറി പോവാം. എപ്പോഴെങ്കിലും നിങ്ങൾ പോവാ, അതിൽ മിക്കവരും പോയിട്ടുണ്ടാവും.
കാരണം കേരളത്തിലെ ഫേസ്ബുക്ക് പറഞ്ഞവരെ ഏറ്റവും കൂടുതൽ യാത്ര പോസ്റ്റ് ഞാൻ കണ്ടത് ഇതിലെ കയറി പോകുന്നവരാ. മലക്കപ്പാറ പോയിട്ട് ഞാൻ താമസിക്കുന്ന സമയത്തൊക്കെ ഞാൻ വെറുതെ ഈ കേരളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കേരളത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്സിന്റെ ഈ ഈ പറയുന്ന ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്. ഇത് മുതൽ കേരളത്തിന്റെ സ്വഭാവം ഘടനയൊക്കെ മാറാൻ പോകുന്നു. കാരണം നമുക്ക് വെസ്റ്റേൺ ഗട്സിന് വളരെ സാവകാശത്തിൽ അത് വെസ്റ്റേൺ ഗട്സ് നമ്മൾ ഇങ്ങനെ കയറി കയറി ചെല്ലുന്നു പോവാണ്. അപ്പോ തന്നെ കടൽ തീരത്ത് നിന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. നേരത്തെ എവിടെയൊക്കെ കടൽ തീരം പറഞ്ഞിട്ടുണ്ട്? കൊയിലാണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമ്മള് ബൈന്ദൂരിലും അല്ലെങ്കിൽ കുന്ദാപുരത്തും അല്ലെങ്കിൽ ഗോവയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വെസ്റ്റേൺ ഗട്സിൽ നിന്ന് കടലിലേക്കുള്ള ദൂരം ഇടക്കിടക്ക് ഞാൻ അങ്ങനെ മെഷർ ചെയ്ത് തരുന്നത് എന്താണെന്നറിയോ, വെസ്റ്റേൺ ഗട്സ് എങ്ങനെ കയറി കയറി നിൽക്കുന്നു, ആ കയറുന്ന അനുസരിച്ച് രൂപം കൊണ്ട നാടാണ് ഓരോ നാടും. ഓരോ മലയാളിയുടെ നാടും വെസ്റ്റേൺ ഗട്സ് കടലിൽ നിന്ന് എത്ര അകന്ന് നിൽക്കുന്നു, അകന്ന് നിൽക്കുന്നതിന്റെ ഭാവവും രൂപം അനുസരിച്ചിരിക്കും. നിലമ്പൂരുകാർക്ക് ഇങ്ങനെയൊരു ഭാവമുണ്ട്, വെസ്റ്റേൺ ഗട്സിന്റെ കിഴക്കുണ്ട് അവർക്ക്, വെസ്റ്റേൺ ഗട്സിന്റെ ഒരു തെക്കൻ ഭാഗമുണ്ട്. ധോണി ഫാൾസിലുള്ളവർക്ക് ഇത് ഇങ്ങനെ ഒരു ചരിവുണ്ട്. വാളയാർ പേർക്ക് ഈ ഒരു സ്ലോപ്പിലാണ് നിൽക്കുന്നത്. നെല്ലിയാമ്പതിക്കാരുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന പീഠഭൂമിയാണ്. നെല്ലിയാമ്പതിയുടെ ടോപ്പിലൂടെ പോയ പറമ്പിക്കുളത്തും പോയിട്ടുണ്ട്. അതിലൂടെയൊക്കെ നടന്നു പോയിരുന്ന ഒരു കാലത്ത് ഇപ്പൊ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ആര് സാഹസത്തിന് പോകേണ്ടയില്ല. അവിടെ പെരുവെള്ള മൂന്ന് ഡാമുകളുണ്ട് പറമ്പിക്കുളത്തിന്റെ അകത്ത്. പറമ്പിക്കുളം പെരുവെള്ളം അങ്ങനെ കുറെ ഡാമുകൾ, പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്, ആ ആളിയാർ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നാം നേരത്തെ പറഞ്ഞിരിക്കുന്ന മലക്കപ്പാറയുടെ മേലെ. മലക്കപ്പാറ ഒരാൾ പോയിട്ടുണ്ട്, വല്ല വല്ല വിളവന്മാരുണ്ട് ഇവിടെ, എല്ലാ കാട്ടുപാതകളിലൂടെയും പോയിട്ടുണ്ട്. ഇന്ന് പരസ്യപ്പെടുത്തി പറയാൻ പറ്റില്ല, കാരണം വനഭൂമിയിലൂടെ നമ്മൾ അനധികൃതമായി യാത്ര ചെയ്തത് പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ എന്തെങ്കിലും പഠനാവശ്യത്തിനായിരിക്കും പോയിട്ടുണ്ടാവുക. പറഞ്ഞു വരുന്നത്, ഈ മലക്കപ്പാറ കഴിഞ്ഞ് നമ്മള് ഷോളയാർ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ മണ്ണാർക്കാടില് അട്ടപ്പാടിയിൽ ഒരു ഷോളയൂരുണ്ട്, നമ്മൾക്ക് ഷോളയാർ കാടുണ്ട്. ആ ഷോളയൂരിലാണ് നമുക്ക് നല്ല ഒരു ഒരു ശിരുവാണിപ്പുഴയും ഒക്കെ കാണുന്ന കുറച്ച് വ്യത്യസ്തമായ കാലാവസ്ഥക്കുള്ള ഷോളയൂർ എന്ന് പറയുന്ന ഗ്രാമം കേരളത്തിലുണ്ട്, അട്ടപ്പാടിയിലുണ്ട്, കിഴക്കൻ അട്ടപ്പാടിയിലുണ്ട്. നമ്മൾ ഷോളയാർ കാടുകള്, ഈ ഷോളയാർ കാടിന്റെ ടോപ്പില് ഈ പറമ്പിക്കുളം അതുപോലെ തന്നെ അതിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡാമുകൾ വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലാണ് ഈ ഡാമിലെല്ലാ വെള്ളവും, ആളിയാറിലെയും പറമ്പിക്കുളത്തെ തുണക്കടവിലെ പെരുവെള്ളത്തെ എല്ലാ ഡാമിലെയും വെള്ളം കേരളത്തിലേക്കല്ല, വെസ്റ്റേൺ ഗട്സിലെയും വെള്ളം മുഴുവൻ ഉപയോഗിച്ചാണ് തമിഴ്നാട്ടില് കൃഷി നടത്തുന്നത്. പിന്നെ ആകെക്കൂടി നമുക്ക് കിട്ടുന്ന വെള്ളം താഴേക്ക് വരുന്ന പെരിങ്ങൽക്കുത്ത്, ലോവർ പെരിങ്ങൽക്കുത്ത്, ലോവർ ഷോളയാർ കാടുകളിലുള്ള വെള്ളമാണ് ഇതിലേക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞത് മലക്കപ്പാറ കഴിഞ്ഞ് നമ്മള് വാൾപ്പാറ എത്തില്ലേ. വാൾപ്പാറയില് ഒരിക്കലും ഞാൻ താമസിക്കുന്ന സമയത്താണ് അവിടെ പുലി മനുഷ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത്. ഇളം കഴുത്ത് പിടിക്കും ചെറുതൈ എന്ന് വാൾപ്പാറയിലുള്ള ആളുകൾ ഇങ്ങനെ ഭയത്തോടു കൂടി പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ധാരാളമായിട്ട് പുലികളും കടുവകളും ആനകളും ഒക്കെ ഉണ്ടായിരുന്ന ഷോളയാർ, മലക്കപ്പാറ, വാൾപ്പാറ കാകങ്ങളില് ബ്രിട്ടീഷ് പീരീഡിൽ 1850s തേയില തോട്ടങ്ങൾ വരുന്നതോടുകൂടിയാണ് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയുടെ മേലെ വലിയ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റിൽ ഒരു തുടർന്ന് പഠിക്കണം. ഒന്ന്, ഇന്ത്യയിലെ നിലമ്പൂർ കാടിലെ ടീക്ക് പ്ലാന്റേഷൻ, കനോളിയുടെ ടീക്ക് പ്ലാന്റേഷൻസ്, അതുപോലെ 1783 ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധിയും ശ്രീരംഗപട്ടണം സന്ധിയെ തുടർന്ന് മലബാർ ബ്രിട്ടീഷുകാർ, മലബാർ മീൻസ് വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലയാണ് അന്നത്തെ മലബാർ. ഈ പറയുന്ന ഒരു ആന ഇറങ്ങാറുണ്ട്. ഞാൻ ഇതിന്റെ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് സമയം അനുവദിക്കുമെങ്കിൽ. ഈ നാല് മലബാർ ജില്ലകൾ ഒരുമിച്ച് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്ന ഒരു ടിപ്പുമായിട്ടുള്ള ശ്രീരംഗപട്ടണ സന്ധിയെ തുടർന്നാണ് നിലമ്പൂരിൽ കാടുകളിലേക്ക്, അതുപോലെ അവിടെ അതിന്റെ ഏറ്റവും മുകളിലുള്ള ഈ നാടുകാണി ചുരത്തിന് മേലുള്ള തേയിലത്തോട്ടങ്ങൾ വരുന്നതും, അതുപോലെ തന്നെ തേക്ക് തോട്ടങ്ങൾ വരുന്നതോടുകൂടിയാണ് നമ്മുടെ പുഴകളുടെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, പുഴയുടെയും കാടിന്റെയും ഒക്കെ സ്വഭാവങ്ങൾ ഉണ്ടായത്. അപ്പോ ആതിരപ്പള്ളിയിൽ പുതിയ പദ്ധതി അനുവദിക്കാമോ, അങ്ങോട്ട് വരാം. ഈ പറയുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ എടുത്ത് റഫറൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. അത് തേയിലത്തോട്ടങ്ങൾ വരുന്നതോട് കൂടിയാണ് മലക്കപ്പാറയിലും ആതിരപ്പള്ളിക്ക് മേലെ മലമുകളിലുള്ള ഒരു വലിയ ഭൂഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ വാൾപ്പാറയിലേക്ക് നിന്ന് നമ്മൾ ആ ചുരം ഇറങ്ങുന്ന ആ 49 ഹെയർപിൻ എന്നൊക്കെ ഉണ്ട് പറയുന്ന ആ ചുരം ഇറങ്ങി ചെല്ലുന്ന പൊള്ളാച്ചി, അതിന്റെ തൊട്ടപ്പുറത്തേക്ക് മൂന്നാറിലേക്ക് കയറിപ്പോകാൻ ഉദുമൽപേട്ടിൽ നിന്ന് ഒരു ചുരം നമുക്ക് ഏത് വഴിയുണ്ട്, കേരളത്തിലെ ഏറ്റവും മഴ കുറഞ്ഞ മഴ നിഴൽ പ്രദേശം എന്ന് വിളിക്കുന്ന ചിന്നാർ വഴി
ഒരു വഴിയുണ്ടല്ലോ, ചിന്നാർ. ചിന്നാർ ചെന്ന് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സ്ഥലമാണ് മറയൂർ. മറയൂർ മുതൽ ചിന്നാർ അതിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് അവിടെ എത്തുന്ന ആ ഒരു പോകുന്ന വഴിയാണ് ആനമലൈ. അപ്പോൾ ഞാൻ പറഞ്ഞത് പാലക്കാട് ഗ്യാപ്പിന്റെ തെക്ക് മുഖത്ത്, ഇത് പാലക്കാട് രണ്ടായി പിളർന്നു, അതിലെ തെക്ക് നെല്ലിയാമ്പതി മുതൽ നമ്മൾ ഇങ്ങനെ പൊള്ളാച്ചി ഉദുമൽപേട്ട് വരെ പോവുകയാണെങ്കിൽ ഉദുമൽപേട്ടിൽ നിന്ന് നമുക്ക് ഒരു ചുരം അങ്ങനെ ഇങ്ങോട്ടേക്ക് ചിന്നാറിലേക്ക് പോകാം. അതിന് തൊട്ട് മുന്നേ നമുക്ക് പറമ്പിക്കുളം, ചുങ്കം, സേത്തുമട, വി കെ എം പുത്തൂർ, ഇതൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ കിട്ടുന്നത് എന്തുകൊണ്ടാ വെച്ചാല് ഈ സ്ഥലങ്ങളൊന്നും ഞാൻ എവിടെ നോക്കി പറയുന്നതല്ല, എന്റെ മുന്നിൽ എന്റെ മൊബൈലിലാണ് നോക്കിയിട്ട് പറയുന്നത്. ഇതെല്ലാം നിരന്തരമായ യാത്രകളിലൂടെ നോക്കി മനസ്സിൽ പിന്നെ ഹൃദ്യമാക്കി വെച്ച സ്ഥലങ്ങളാണ്. ഒരു ഇടമലയാർ ഞാൻ പറയാം, കുറേ സംശയങ്ങളുണ്ട് ആളുകൾക്ക്. ഈ സേത്തുമട കഴിഞ്ഞിട്ട് പിന്നെ കാട് തുടങ്ങുന്നതാണ് പറയുന്ന ഏറ്റവും സുന്ദരമായ ആനമലൈ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്, ആനമലൈ. ആനമല എന്ന് പറയുന്ന ആ ഒരു കാട്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ഒരു ചെക്ക് പോസ്റ്റിൽ പണം കൊടുക്കണം. പറമ്പിക്കുളത്തേക്ക് പോവാണെങ്കിൽ ആനമല ചെക്ക് പോസ്റ്റ് ടിക്കറ്റ് എൻട്രി ഉണ്ട്. ചിന്നാറിലേക്ക് പോവാണെങ്കിൽ ആനമല ചെക്ക് പോസ്റ്റിലുണ്ട്, ആനമലയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മള് ഈ പറയുന്ന പറമ്പിക്കുളത്തേക്കും ചിന്നാറിലേക്കൊക്കെ പോകുമ്പോൾ ഈ താഴ്ഭാഗത്തെല്ലാം ഈ തമിഴ് ഈ പൊള്ളാച്ചിയോട് ചേർന്നിരിക്കുന്ന ആനമലയിൽ. അപ്പോൾ വെസ്റ്റേൺ ഗട്സിന്റെ ഈ തെക്ക് ഭാഗത്തേക്ക് തന്നെ ആനമലയും ചിന്നാറും ചിന്നാറിന്റെ അപ്പുറത്ത് മറയൂരും. ഈ വെസ്റ്റേൺ ഗട്സിന്റെ അങ്ങേ ചെരിവാണിത്, കിഴക്കൻ ചെരിവാണ്. ഇത് മഴ നീയൽ പ്രദേശമാണ്. അപ്പോഴാണ് നമുക്ക് പാലക്കാട് ഗ്യാപ്പ്, ഈ പാലക്കാട് ഗ്യാപ്പും പാലക്കാട് പാലെ എന്ന് പറയുന്ന പേരിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. നിങ്ങൾ തിണ സംഘകാലത്തിൽ, അന്ന് മനുഷ്യർ സംഘകാലത്ത് 5 തിണകളായിട്ട് ഭൂമിയെ തിരിച്ചിരുന്നു. അത് മുല്ലൈ കുറിഞ്ഞി കാടുകളാണ്. മുല്ലൈ കുറിഞ്ഞി എന്ന മലമ്പാതകളും മലയുമായി ബന്ധപ്പെട്ട് അതാണ് നീല കുറിഞ്ഞി കുറിഞ്ഞി സ്ഥലങ്ങൾ മുല്ലൈ. പിന്നെ താഴ്വാര പുഴയോര മരുതം എന്നാ പറയാ, കടൽ തീരത്തെ നെയ്തൽ എന്നാ പറയാ, ഇതിലൊന്നും കല്ലാത്ത വരണ്ട സ്ഥലങ്ങളെയാണ് പാലൈ എന്ന് പറയുന്നത്. പാലക്കാടിന് അങ്ങനെ ഉണ്ടായത് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലയായിട്ടുള്ള പാലൈ അങ്ങനെ ഒരു വരണ്ട ഭൂമിയാണല്ലോ. അപ്പൊ ഈ പറയുന്ന കുന്നുകൾക്കൊക്കെ താഴ്ഭാഗത്തുള്ള ഒരു വരണ്ട ഭൂമി. ഈ പറയുന്ന കാര്യം ഈ പറയുന്ന പാലക്കാട്ട് നിന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് ഒരു കാറ്റ് അങ്ങനെ വീശിപ്പോകുന്നുണ്ട് പകൽ സമയത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കയറി വരുന്നുണ്ട്. അപ്പൊ തമിഴ്നാടിന്റെ വരണ്ട കാലാവസ്ഥയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് ഈ പാലക്കാട് ഗ്യാപ്പാണ്. അതുകൊണ്ടാണ് പാലക്കാട് ഏറ്റവും ചൂട് കൂടിയ ഒരു ജില്ലയായിട്ട് നിൽക്കാനുള്ള കാരണം. പാലക്കാട് അതെ, പാലൈ കവർച്ചക്കാരുടെ തിണയാണ്. കവർച്ചക്കാർ എന്ന് കരുതി ഈ ജില്ലക്കാർ മുഴുവൻ കവർച്ചക്കാരാണെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് നാളെ ആരും പറയുന്നത്. പഴയ സങ്കല്പത്തില് മറവർ മറമടക്കുന്ന ഒരുപാട് സാധനമുണ്ട്. ഹിസ്റ്ററി ആർക്കെങ്കിലും സംഘ ഹിസ്റ്ററി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. അപ്പോ ഈ പാലക്കാട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു രണ്ട് മലകൾക്കിടയിലുള്ള പശ്ചിമഘട്ടത്തിന്റെ വിടവിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, കൊഴിഞ്ഞാമ്പാറ അതുപോലെ തന്നെ ആ ഒരു പ്രദേശങ്ങൾ മുഴുവൻ പാലക്കാട് ഗ്യാപ്പിലെ വെള്ളത്തിന്റെ സമൃദ്ധിയുള്ള സ്ഥലങ്ങളും ചിലയിടങ്ങളിൽ വരണ്ട സ്ഥലങ്ങളുമാണ്. അവിടെ അതിന്റെ എല്ലാം ആ സമൃദ്ധിയിൽ നിന്നെല്ലാം ഉത്ഭവിച്ച പുഴയാണ് ഭാരതപ്പുഴ. പക്ഷെ ഈ ഗ്യാപ്പ് വരണ്ടു പോയതോടുകൂടി ഈ നെന്മാറ മുതല് അല്ലെങ്കിൽ ഒറ്റപ്പാലം വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ വരണ്ടു നീങ്ങിയിട്ടുണ്ട്. കാട് അപ്രത്യക്ഷമായി, കാടുണ്ടായിരുന്നു. ഈ കാടുകളെല്ലാം ഇല്ലാതായി തീർന്നതോടുകൂടി ഭാരതപ്പുഴയുടെ വെള്ളം ഇല്ലാതായി തീർന്നു എന്നതിന്റെ ഒരു ചിത്രം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഈ പാലക്കാട് ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നീട് വെസ്റ്റേൺ ഗട്സിന് ഈസ്റ്റേൺ സ്ലോപ്പും ഉണ്ട്, വെസ്റ്റേൺ സ്ലോപ്പും ഉണ്ട്. നമ്മള് മലയാളികൾ മുഴുവൻ ഏറെക്കുറെ ഇടുക്കിക്കാർ ഇടുക്കിയിലേക്ക് നമ്മളതിന് എറണാകുളത്തുനിന്ന് ഉദാഹരണം, എറണാകുളത്തുനിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് കടന്നു വരുന്നു. കാറ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ടല്ലോ. വെസ്റ്റേൺ ഗട്സും കാറ്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാറ്റ് എന്ന് പറയുന്നത് പ്രഷറിലെ വേരിയേഷൻസ് ആണ്. അപ്പൊ ഈ പ്രഷറിലെ വേരിയേഷൻസുകൾ കാറ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം. ഇപ്പോ എന്താണ് കാറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും, ഒരു കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമല്ലോ കാര്യങ്ങൾ. നിങ്ങളൊരു പന്തിൽ കാറ്റടിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഒരു 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 ടയറിൽ ഒരു വാഹനത്തിന്റെ ടയറിൽ കാറ്റ് നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യും. അപ്പൊ അകത്ത് പ്രഷർ കൂടുതലുണ്ട്, അപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ പ്രഷറിന് എന്തെങ്കിലും ഒരു ഹോളോ, അതാണ് നമ്മൾ പഞ്ചർ എന്ന് പറയുന്നത്. ഈ പഞ്ചർ വരുന്നതോടുകൂടി അതിൽ നമുക്കൊരു കാറ്റ് ഫീൽ ചെയ്യും. അതുപോലെ ഭൂമിയിൽ ഉടനീളം ഈ എവിടെയെങ്കിലും മർദ്ദം കൂടുകയും ഒരിടത്ത് മർദ്ദം കുറയുകയും ചെയ്യുമ്പോൾ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള വായുവിന്റെ ഒരു 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 സഞ്ചാരത്തെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയേണ്ടത്. അപ്പൊ ഒരു ഒരിടം മാത്രം അങ്ങ് കുറഞ്ഞു, എറണാകുളം സിറ്റിയിൽ കുറഞ്ഞു, ചുറ്റും പ്രഷർ കൂടി,
അവൻ ചുറ്റും എറണാകുളം സിറ്റിയിലേക്ക് ഇങ്ങ് വരും. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ചുഴലി രൂപം കൊള്ളും. അങ്ങനെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മൾ പലപ്പോഴും കർഷകരാണ് ഇതിന്റെ കുറ്റക്കാർ, വെസ്റ്റൻ ഗട്ട്സിൽ ഇരിക്കുന്നവരാണ് ഇതിനൊക്കെ പ്രശ്നക്കാർ എന്നൊക്കെ പറയുന്ന ആ ഒരു ഒരു വാദത്തെ പ്രയാസമുണ്ട് പലപ്പോഴും. ഈ ആള് മ്യൂട്ട് ചെയ്തിട്ടില്ല, അയാളുടെ ബഹളം കേൾക്കുന്നുണ്ട്. ഈ ഓക്കെ, നമ്മള് ഈ നമ്മളിപ്പോ നമ്മൾ കേരളം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമുക്ക് ധാരാളം കണക്കിന് സൈക്ലോണുകൾ നമുക്ക് വന്നു ചേരുന്നുള്ള കാലാവസ്ഥ വ്യതിയാനത്തെ തുടർന്ന് ഈ കാലാവസ്ഥ ഇഎയെ കുറിച്ച് പറയേണ്ടതുണ്ട് അല്ലെ? ഇഎയെ വലിയ സെഷനുകളാണ് ഇതിൽ, അത് ആരെങ്കിലും ഒരു സെഷൻ ചെയ്യണ്ടെങ്കിൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഎയെ ഇമ്പാക്ട്, നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൽ ഇരിക്കുകയാണ് ഇപ്പോൾ, വെസ്റ്റേൺ ഗട്ട്സിൽ നിന്ന് പോകാൻ തന്നെ ഒരുപാട് ഒരുപാട് സമയമെടുക്കും. അപ്പൊ കാറ്റ് പറയാതെ, കാറ്റും മഴയും പറയാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വേഗം ഇപ്പൊ എറണാകുളത്താ നിൽക്കുന്നത്, എറണാകുളത്ത് ഇരുന്നിട്ട് കാറ്റിനെ കുറിച്ച് പറയാം. കാറ്റ് നമുക്ക് നമുക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട്. ഇനി മുതൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വിട വാങ്ങുന്ന ഇന്ന് വിട വാങ്ങി എന്നാണ് ഇപ്പൊ കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്ന് വിട വാങ്ങൽ യാത്ര തുടങ്ങിയിട്ടുണ്ട്. രാജസ്ഥാൻ ഡെസേർട്ടില് ഈ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ പോയിരിക്കാറുണ്ട്. സെപ്റ്റംബറിലാണ് എന്റെ രാജസ്ഥാനിലെ ഡെസേർട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന നിലക്ക് മഴയൊക്കെ പെയ്ത് ഡെസേർട്ടിൽ കുറച്ച് പച്ചപ്പൊക്കെ വന്ന് മാനുകളൊക്കെ. ഡെസേർട്ട് ഒരു നാഷണൽ പാർക്കാണ്, കേരള ഇന്ത്യയിലെ താർ മരുഭൂമി ഒരു നാഷണൽ പാർക്കാണ്. DNP ഡെസേർട്ട് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് സെപ്റ്റംബറില് ഒരു ദിനം നമ്മൾ ആഘോഷിച്ചില്ലേ, ലോക ഇന്ത്യയിലെ വനരക്തസാക്ഷി ദിനം. ഈ വനരക്തസാക്ഷി ദിനം ആചരിക്കാൻ ബിക്കാനീർ, ബിക്കാനീർ അല്ല, ഞാൻ പോയിരിക്കുന്നത് ബാർമറിലാണ് പോയിരിക്കുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ചിലർക്കറിയാം, ബാർമറില് നമ്മള് ഡെസേർട്ടില് മലയാളികൾ കിണറുകൾ ഉണ്ടാക്കുന്ന പ്രൊജക്ട്, സഞ്ചാരി ഫേസ്ബുക്ക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അതിന്റെ പ്രൊജക്ടുകൾ ഡയറക്ടറായിട്ട് അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു. ഈ സമയങ്ങളില് കിണർ പ്രൊജക്ട്, അത് തന്നെ ജിതിൻ കൃഷ്ണ, ഓക്കെ ഓർമ്മിപ്പിച്ചത് നന്ദി. നമ്മളവിടെ കുറെ കിണറുകള് മരുവാസികൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസത്തില് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇവിടെ വാങ്ങുന്നതോടുകൂടി അപ്പോഴാണ് അവർക്ക് കുറച്ച് മഴ കിട്ടുന്നത്. ഈ സെപ്റ്റംബറില് ഈ മഴയൊക്കെ അവർക്ക് കിട്ടുന്നതോടുകൂടി നമ്മൾ അറിയേണ്ട കാര്യം അതോടുകൂടി നമ്മുടെ മഴ വിട വാങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് പുതിയ മഴക്കാലം വരികയാണ്, വടക്കിഴക്കൻ മൺസൂൺ. അതോടുകൂടി ഉച്ചയ്ക്ക് ശേഷം തുലാവർഷം വരാൻ പോകുന്നു. അപ്പൊ ഈ ഇപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് നിന്ന്. ഇപ്പൊ ഈ വെയില് രണ്ടു ദിവസമൊക്കെ ആയിട്ട് നമുക്ക് നല്ല കാലാവസ്ഥ ആയിരിക്കും. ഇനി ഉച്ചയ്ക്ക് ശേഷവും രാവിലെ കുറച്ച് സുഖമായിട്ടുള്ള കാലാവസ്ഥ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആ മൊബൈൽ ഇവിടെ ഒരു മിനിറ്റ്, അത് എന്റെ എന്റെ വൈഫൈ ഇതാണ്. അവിടെ ചെക്ക്, അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ്. അത് മൊബൈൽ അങ്ങ് മാറി, മറ്റൊരു മൊബൈലിൽ നിന്ന് വൈഫൈ എടുത്തായിരുന്നു. അപ്പോ ഇത് പറഞ്ഞു വന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മേഘങ്ങളും അതുപോലെ വടക്കിഴക്കൻ മൺസൂണും മാത്രമല്ല നമുക്ക് പലപ്പോഴും ഇനി സംഭവിക്കാൻ പോകുന്നത്, സൈക്ലോണുകൾ രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ 12 സൈക്ലോണുകൾ ഈ ഒരു ഒരു സമയത്ത് വന്നു എന്നുള്ളത്, അതില് രണ്ടു മൂന്ന് സൈക്ലോണിന്റെ പേര് എടുത്ത് പറയാം, അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓഖി എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായ ചുഴലിക്കാറ്റ്, ഓഖി സാധാരണഗതിയിൽ നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ രൂപം കൊണ്ട് ബേ ഓഫ് ബംഗാളിൽ ഒറീസയുടെ താഴ്ഭാഗത്തൂടെ അങ്ങനെ സഞ്ചരിച്ച് കന്യാകുമാരിയിൽ ചെന്ന് അറബിക്കടലിലേക്ക് ഇന്ത്യ മഹാസമുദ്രം വഴി വരേണ്ട ഓഖി. അവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, പാലക്കാട്. ഓഖി അങ്ങനെ നമ്മൾക്ക് വരേണ്ടിയിരുന്ന ഓഖി എന്ത് ചെയ്തു, മൂന്നാർ ക്രോസ് ചെയ്ത് എറണാകുളത്തേക്ക് വന്നു. അങ്ങനെ വെസ്റ്റേൺ ഗട്ട്സ് ക്രോസ്, സാറ്റലൈറ്റ് യുഗം എന്ന് പറയുന്നത് ഇപ്പൊ സാറ്റലൈറ്റിലാണ് നമുക്ക് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഈ സാറ്റലൈറ്റ് യുഗത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു 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 ചുഴലി, ഒരു 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 സൈക്ലോൺ. നമുക്ക് സൈക്ലോണും ഹറിക്കേനും തമ്മിൽ ഡിഫറൻസ് അറിയാലോ, നമ്മുടെ കടലിൽ ഉണ്ടാകുന്ന നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സൈക്ലോൺ ഒന്നും പസഫിക്കിലാണെങ്കിൽ ഹറിക്കേൻ എന്ന് വിളിക്കുന്നത്, രണ്ടും ഒരേ ചക്രവാത ഒരേ പ്രോഗ്രാം തന്നെയാണ്, ഒരേ പേരിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളു, ഒരേ എഫക്ട് തന്നെയാണ്. അപ്പൊ ഈ സൈക്ലോണ് ഇങ്ങനെ കയറി വരുന്നു, എന്നാൽ വെസ്റ്റേൺ ഗട്ട്സ് ക്രോസ് ചെയ്തു. അതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം. ഇത് അപകടകരമായ ഒരു കാര്യമാണ് കേരളത്തിന്റെ, കേരളത്തില് ഇത് നമ്മുടെ തെങ്ങും വാഴയും ധാരാളമായിട്ട് ഫലവൃക്ഷങ്ങളൊക്കെ ഉള്ള നമ്മുടെ നാട്ടിലൂടെ വെസ്റ്റേൺ ഗട്ട്സ് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു 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 അപകടകരമായ ഒരു കാര്യം, നമുക്ക് ഈ മൺസൂൺ സീസണിൽ അറബിക്കടലിൽ ഒരേ സമയത്ത് രണ്ട് ചുഴലികൾ, ഒന്ന് ഖ്യാർ എന്നും മറ്റത് മഹ എന്നും, അത് സാറ്റലൈറ്റ് യുഗത്തിലെ ആദ്യത്തെ സംഭവമാണ്. മഹ ഗുജറാത്ത് ഭാഗത്ത്, അത് ഒമാനിലേക്ക് പോയത് കൊണ്ട് ഭാഗ്യം.
ഖ്യാർ ഈ കന്യാ നമ്മുടെ ലക്ഷദ്വീപ് കടലിലെ ഭാഗത്ത് നിന്ന് രൂപം കൊണ്ടു. ഒരേ സമയത്ത് അറബിക്കടലിൽ രണ്ട് ന്യൂനമർദ്ദങ്ങൾ ഒരുമിച്ച് നിന്നു. അത് നമ്മൾ കണ്ട ഏറ്റവും പുതിയ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു ചുഴലി ഉണ്ടായി, പേര് നിസർഗ. നിസർഗ ഈ നിസർഗ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, മൺസൂണിന്റെ തുടക്കത്തിൽ ഒരു ചുഴലി വന്നു എന്നുള്ളതാണ്. മൺസൂൺ തുടങ്ങുമ്പോൾ സാധാരണ സൈക്ലോണുകൾ കാണാറില്ല, അതും സാറ്റലൈറ്റ് യുഗത്തിൽ ആദ്യത്തെ സംഭവങ്ങളാണ്. ഇനി 12 ഇപ്പൊ തുടർച്ചയായിട്ട് അങ്ങ് കടന്നുപോയി. നമ്മുടെ പഴയ കാലത്ത് 80 രാജ്യങ്ങൾ ചേർന്നാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഈ 80 രാജ്യങ്ങൾ ചേർന്ന് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുമ്പോ നമ്മൾ അറിയേണ്ട കാര്യം, ഈ ചുഴലിക്കാറ്റിന്റെ ലിസ്റ്റ് തീർന്നു പോയി എന്നുള്ള കഴിഞ്ഞ വർഷം പെട്ടെന്ന് തുടർച്ചയായിട്ട് ഇപ്പൊ കൂടി വരും. അപ്പൊ കേരളത്തിൽ നമ്മൾ താമസിക്കുന്നത്, കേരളത്തിൽ നമ്മൾ ഇനി ചുഴലിക്കാറ്റുകൾ പ്രതീക്ഷിക്കണം. അപ്പൊ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൽ ചുഴലിയൊക്കെ വന്ന് വീശിക്കഴിഞ്ഞാല് ഇപ്പോൾ ഉള്ള സ്വഭാവം എന്നല്ല ഉണ്ടാവുക, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ചിട്ട് കൂടുതൽ മഴ, അതിനെ തുടർന്ന് സൈക്ലോണിനെ തുടർന്ന്, ഇതെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ ആഗോള താപനം എന്ന് പറയുന്നത് അത് വേനൽക്കാലം മാത്രമല്ല, അതായത് ചൂട് മാത്രമല്ല ഞാൻ പറയുന്നത്, ആഗോള താപനം എന്ന് പറയുന്നത് ചൂടും വരൾച്ചയും മാത്രമല്ല, അത് കടൽ ജലനിരപ്പ് ഉയരുന്നു, കടലിലെ ബാഷ്പീന തോത് ഉയരുന്നു, ബാഷ്പീന തോതിനെ തുടർന്ന് മഴയുടെ ലഭ്യത കൂടുന്നു, മഴ പേമാരിയായി തീരുന്നു. ഒരു ഒരു ഒന്നിച്ചൊരു മേഘസ്ഫോടനം പോലെ നേരത്തെ പറയുന്ന മേപ്പാടിയുടെ താഴ്ഭാഗങ്ങളിലോ കേരളാങ്കുണ്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാർ ചുരത്തിന്റെ താഴ്ഭാഗത്ത് അടിമാലിക്കയുടെ നേര്യമംഗലത്ത് എവിടെ പോയി അങ്ങ് പെയ്ത് തീരുന്നു. ഇത്